tick 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 tick. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. നിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായ നിൻ്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ദൈവത്തിൻ്റെ അതിരറ്റ കൃപയാൽ അലങ്കര മാർത്തമ സുറിയാനി സഭയിൽ ഷമ്മാശ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്ന മല്ലപ്പള്ളി മാർത്തമ ഇടവക അംഗം വെള്ളാറയിൽ ശ്രീ റിജോ മാത്യു ജോയിയും ശാന്തിപുരം ബഥേൽ മാർത്തമ ഇടവകയിൽ ശ്രീ റജീഷ് മാത്യുവും അവർക്ക് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നതിനും അവരെ ആ സ്ഥാനത്തേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ പ്രവേശിപ്പിക്കുന്നതിനും നാം ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ നിയോഗ ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് അലങ്കര മാർത്തമ സുറിയാനി സഭ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ മാത്യുസ് മാർ മക്കാറിയോസ് തിരുമേനിയാണ്. സഹകാർമ്മികനായി കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനിയുമാണ്. മന്ദിരായ വികാര ജനറൽമാരും ബഹുമാനരായ വൈദികരും ശുശ്രൂഷയെ സംബന്ധിക്കുന്നു. ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. ഇപ്പോൾ ഗായകസംഘം സേനയിൻ യഹോവേ എന്ന ഗീതം ആലപിക്കും. അവരോട് ചേർന്ന് നമുക്ക് പാടാം. ശമാശ സ്ഥാനാർത്ഥികളും വൈദികരും ഗായകസംഘാംഗങ്ങളും പ്രൊസഷനായിട്ട് ഇപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്ന് ഈ ഗീതത്തിൽ പങ്കുചേരാം. Sinai in Yehovah
ഞങ്ങളുടെ കർത്താവേ ശുമശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗസ്നായി ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശ്വസാതൃത്വത്തിലൊരുവനും തന്റെ പിതാവിനോട് ജീവിതവിശ്വായോടും കൂടെ തുല്യമായി കത്തിക്കപ്പെട്ട സ്തുതിക്കപ്പെട്ടവനുമായ ഞങ്ങളുടെ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ ഞങ്ങളോട് കണ്ടേണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ ഞങ്ങളോട് കന്ദക്ഷിയേണമേ ഞങ്ങളോട്
വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. ഭഗ്യവാനായ പൗലോസ്ലീഹ കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 11 അധ്യായത്തിൽ നിന്നും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹാട് നല്ലവരും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദിനം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നെല്ലാ അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ.
സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന മർക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടുവിട്ട കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് എടുത്തു വാങ്ങുവീൻ, ഇതെന്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ധനികർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള എൻ്റെ രക്തം മുന്തിരിപള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൾ വരെ ഞാനത് ഇനി അനുഭവിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നവരോട് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നദിയിൽ വച്ച് പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യോഹന്നാനാൽ ഏറ്റുപറയപ്പെടുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കൽക്കത്തായിൽ തൂങ്ങപ്പെടുകയും പാതാളത്തെ കിറങ്ങി നമ്മെ കരയേറ്റുകയും മരണത്തിൻ്റെ അധികാരത്തെ അഴിച്ചു കളയുകയും രക്ഷണിയുമായി മർമ്മം നമ്മെ ഏൽപ്പിക്കുകയും സ്വജാതികളും ജാതികളും അതിനെ ക്ഷണിക്കപ്പെട്ട് വിളിക്കപ്പെട്ടതായ ആത്മീയമത്താഴ് നമുക്കൊരുക്കി തരികയും ചെയ്ത ജീവന്റെ അപ്പമായിരിക്കുന്ന മിശ്യാതമ്പ്രാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യവുമായിരിക്കുന്നു. നാം
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളെ ഓർക്കാതെ ഒന്നും മായച്ച ഇല്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവും ഉള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ദൃശ്യപ്പെട്ട സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാനാമ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥന ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മെസ്സിയായെ, ഞങ്ങൾക്ക് പാപരിഹാരവും പാപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സലശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി വായിച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മനുഷ്യർക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതകളൊരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിനെ ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും സദാകാലത്തേക്കും തന്നെ. സാക്ഷാൽ പ്രധാനാചാര്യനും പാപരിഹാരം ചെയ്യുന്ന യാഗവും ആത്മീയമായ മേശയും ഗൽഗുത്താമേൽ തന്നെ തന്നെ അർപ്പിക്കുകയും പാപനിമിത്തമകന്നു പോയിരുന്ന മനുഷ്യവർഗത്തെ തൻ്റെ പിതാവിനോട് യോജിപ്പിക്കുകയും തൻ്റെ തിരുമേനിയുടെ രക്തത്താൽ സ്വർലോകരെയും ഭൂലോകരെയും തമ്മിൽ നിരപ്പാക്കുകയും ചെയ്തവനുമായ ഞങ്ങളുടെ മിശ്യാദംബ്രാനെ, നിന്റെ മുൻപാവ് ഞങ്ങൾ നിൽക്കുന്ന ഈ നേരത്തിൽ കരുണയോടും ദയോടും കൂടെ ഞങ്ങളിൽ സൂക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ സന്നിധിയിൽ മലാഖമാർ ഉറയ്ക്കുകയും റീസ് മലാഖമാർ ഭ്രമിക്കുകയും റീസനിവാസന്മാർ അതിശയിക്കുകയും അത്മേനാർ ഹല്ലേലൂയ പാടുകയും ക്രൂബേന്മാർ വാഴ്ത്തുകയും ശ്രാപ്പേന്മാർ തൻ്റെ പരിശുദ്ധതയെ വർണ്ണിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ ചെയ്തിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തികൾ നീ സൂക്ഷിച്ചിട്ട് നിന്റെ ഇടവികയിലെ ബുദ്ധിയുള്ള ആടുകളിൽ നിന്ന് പരിശുദ്ധ റൂഹായെ നിവിരോധിക്കരുതേ. എൻ്റെ പ്രവൃത്തികളുടെ ശുദ്ധത്വം നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിന്റെ ഇടവയിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങളെ നിവിരോധിക്കരുതേ. എന്നാലോ കർത്താവേ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും എൻ്റെയും നിന്റെ ജനത്തിൻ്റെയും പാപങ്ങളെ പരിഹരിക്കുകയും നിന്റെ ഇടയുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കുകയും ചെയ്യണമേ. ഭാവികളായി ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന ഈ ശുശ്രൂഷയെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ഭാവികളെ പുണ്യപ്പെടുത്തേണമേ. വീഴ്ചക്കാരോടെ ക്ഷമിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. കുറ്റക്കാരോട് കരുണ തോന്നണമേ. കോപിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. വഴക്കുകാരെ രമ്യപ്പെടുത്തണമേ. വിരുദ്ധങ്ങളെ മായ്ച്ചു കളയണമേ. ശിക്ഷകളെ നീക്കിക്കളയണമേ. അശുദ്ധന്മാരെ ശുദ്ധീകരിക്കണമേ. നിഗളികളെ പരിപാടികളൊരാക്കണമേ. പട്ടക്കാരെ പ്രശോഭിപ്പിക്കണമേ. ശമ്മാശന്മാരെ വെണ്മയാക്കണമേ. ശുശ്രൂഷന്മാരെ തിരിച്ചറിവുള്ളവരാക്കണമേ. ദേഹായക്കാരെ ശക്തിപ്പെടുത്തണമേ. ഗുരുക്കന്മാരെ ഉപദേശക്കന്മാരെയും സ്വർഗീയ ജ്ഞാനം കൊണ്ട് ഐശ്വര്യപ്പെടുത്തണമേ. സഭകളെ ഉറപ്പിക്കണമേ. ആശ്രമങ്ങളെ നിലനിർത്തണമേ. കന്യാവ്രതക്കാരെ കാത്തുകൊള്ളണമേ. വിവാഹം ചേരിക്കുന്നവരെ വാഴ്ത്തണമേ. ദൂരസ്ഥരെ തിരിച്ചു വരുത്തണമേ. സമീപസ്ഥരെ കാത്തുകൊള്ളണമേ.
ഞങ്ങളുടെ കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും ഞങ്ങളെല്ലാവരുടെയും വായിൽ നിന്ന് ഇടവിടാതെയുള്ള സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകും. ഭാവികളുമായ നാം ഉത്തരമായി ആമേനെന്ന് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും പരിശുദ്ധൻ. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്ദ്യ പിതാവിന് പിന്നാലെ ചൊല്ലണം. ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട് കഷ്ടയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിത പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്കേറി തന്റെ പിതാവിന്റെ മനസ്സ് വാഹിച്ചിരിക്കുന്നവരും അവസാനമില്ലാത്ത രാജ്യമുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും പരിശോധനയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുമാനിക്കുന്നതിനുമായ യേശുശിയായ ഉത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് കൊച്ചിനോടും കൂടെ മന്ദി പ്രകാശിക്കുന്നതും സംസാരിച്ചതുമായ ജീവന് വിശ്വമായി പാപമോചനത്തിനുള്ള മാമോദീസറഞ്ഞ് മരിച്ചെഴുന്നേൽപ്പിനും പരിവാരിക്ക് ലോകത്തിലേക്കുതി ജീവനും ഇത് നോക്കി പാർക്കുകയും ചെയ്തു. പാർക്കുമാൻ കാലോ ഇപ്പോൾ ക്രിസ്തീകീർത്തനങ്ങളെ 234-ാമത്തെ ഗീതം പാടുമ്പോൾ സ്തോത്രരാഴ്ച സ്വീകരിക്കാം. ക്രിസ്തീകീർത്തനം 234. Oh, no.
സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ലഭിക്കുന്ന അനുഗ്രഹീത അവസരങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവിടെ നൽകിയിട്ടുള്ള വകയിലും സന്തോഷത്തോടെ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളെയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും തിരുസന്നിധിയിൽ അർപ്പിക്കേണ്ട ഇടയാള മാറ്റിക്കാഴ്ചകളെ സ്വീകരിക്കുകയും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളെയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥനയെ കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ഈ ശുശ്രൂഷ മധ്യേയുള്ള ദൈവവചന പങ്കുവയ്ക്കൽ നമ്മുടെ മർത്തമ വൈദിക സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പി ജോൺ ഫിലിപ്പച്ചനാണ് നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ഏറ്റവും പ്രത്യേകതയുള്ള ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, സഹ കാർമ്മികത്വം വഹിക്കുന്ന ഡോക്ടർ ഏബ്രഹാം മാർ പൗലൂസ് എപ്പിസ്കോപ്പ തിരുമേനി, വന്നിയ വികാര ജനറലിസ്റ്റ്മാരെ, വന്നിയ വൈദികരെ, പ്രിയപ്പെട്ട ഷമ്മാശന്മാരെ, ഇന്ന് ഷമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയ റിജോ മാത്യു ജോയ്, റജീഷ് മാത്യു, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. രണ്ട് പേർ ഇന്ന് ഷമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഈ സുപ്രധാനമായ ശുശ്രൂഷയിൽ ദൈവവചനം പങ്കിടുവാൻ അവസരം ലഭിച്ചത്, അതിന് അവസരം തന്ന പ്രിയപ്പെട്ട മക്കാറിയസ് തിരുമേനിയുള്ള ഏറ്റവും കടപ്പാടും സ്നേഹവും വിനയപുരസരം അറിയിക്കുകയാണ്. ഇന്നൊരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അനേക വർഷങ്ങളായി ഉള്ള ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും ഫലമായി ഇന്ന് രണ്ട് പേർ ഷമ്മാശന്മാരുടെ പദവിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട രണ്ട് സഹോദരന്മാർ സന്തോഷിക്കുന്നതിനോടൊപ്പം അവരുടെ മാതാപിതാക്കൾ, കുടുംബ അംഗങ്ങൾ, ഇടവക ജനങ്ങൾ, ഈ ദേശം മുഴുവനും, മലങ്കര മാർത്തോമ സുറിയാനി സഭയും അതിലുപരിയായി ക്രൈസ്തവ സഭ മുഴുവൻ തന്നെ ഏറ്റവുമധികം സന്തോഷിക്കുന്ന ഒരു സുദിന കൂടിയാണ് ഈ ഒരു സന്ദർഭം. ഇന്നത്തെ വചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലൂസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:11-13 വാക്യങ്ങളാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 4:11-13. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. സോ ക്രൈസ്റ്റ് ഹിംസെൽഫ് gave the apostles, the prophets, the evangelists, the shepherds and teachers. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ വചനത്തിനായി നിന്നോട് സ്തോത്രം.
ഈ വചനത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംഭാഷിക്കുകയും ഞങ്ങളുടെ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന ദയോട് കേൾക്കുമാറാകണമേ. പൗലോസ് അപ്പോസ്തലൻ്റെ ഈ സുന്ദരമായ വാക്കുകൾ ഒരു സഭയെ കെട്ടുപണി ചെയ്യുന്നതിൻ്റെ മുഖാന്തരമായി പറഞ്ഞ എഴുതപ്പെട്ട വാക്യങ്ങളാണ്. സഭ എങ്ങനെയായിരിക്കണമെന്നുള്ള പൗലോസിൻ്റെ സ്വപ്നമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, തിരുസഭയെ കെട്ടുപണി ചെയ്യണം. രണ്ടാമത്തേത്, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കണം. ബിൽഡിംഗ് അപ്പ് ഫോർ ദി ബോഡി ഓഫ് ക്രൈസ്റ്റ് ടു എക്യുപ് ഹിസ് പീപ്പിൾ ഫോർ ദി വർക്ക് ഓഫ് മിനിസ്ട്രി. അതുകൊണ്ട് ഒരു ദൈവ സമൂഹത്തെ മുഴുവനായി കെട്ടുപണി ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ ഉപദേശകന്മാരുമായിട്ടൊക്കെ നിയമിക്കുന്ന ഈ വേദഭാഗം എന്ന് പറയുന്നത്. ഇതോട് ഈ വാക്യങ്ങളോട് അനുബന്ധിച്ച് തന്നെ പത്രോസ് അപ്പോസ്തലൻ ഏകദേശം ഇതേ സിമിലറായിട്ടുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം 9 വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. യു ആർ ചോസൺ റേസ്, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ. ഇവിടെ ഒരു ദൈവ സഭയെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഈ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഇവിടെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പൗരോഹിത്യം സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. സഭയാണ് പൗരോഹിത്യ ശുശ്രൂഷ ഈ ഭൂമിയിൽ നിറവേറ്റുന്നത്. ജെ കെ ചെസ്റ്റേർട്ടൺ എന്ന് പറയുന്ന വേദപഠിതാവ് അതിനെക്കുറിച്ച് വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ച് ഈസ് ദ പ്രീസ്റ്റ് ആൻഡ് ദ വേൾഡ് ഈസ് ദ പാരിഷ്. ലോകം എന്ന ഈ ഇടവയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റുവാൻ വേണ്ടി വിളിച്ച് ആക്കപ്പെട്ട സമൂഹമാണ് സഭ എന്ന് തൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തെ മുഴുവൻ ഇടവയായി കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ഒരു ദൈവജനമായി ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയുമായി ചില ആളുകളെ പ്രത്യേകമായി നിയോഗിക്കുന്നു. ചില ആളുകളെ ഷമ്മാശന്മാരാക്കുന്നു, ചിലരെ കശിഷന്മാരാക്കുന്നു, ചിലരെ മെത്രാശന്മാരാക്കുന്നു. ഈ വലിയ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് നാം ഇവിടെ കൂടിയിരിക്കുകയാണ്. ഇന്ന് ഷമ്മാശ് പട്ടംകുട ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഷമ്മാശന്മാരെക്കുറിച്ച് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഭരണഘടന നിർവഹിക്കുന്നത് ഇപ്രകാരമാണ്: ലോകത്തിൽ സേവനത്തിന് വേണ്ടി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രതീകമാണ് ഷമ്മാശ് സ്ഥാനം. യേശു ക്രിസ്തു നിറവേറ്റിയ വിവിധ ശുശ്രൂഷകളിലാണ് ഈ സ്ഥാനത്തിൻ്റെ പൊരുൾ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞതുപോലെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്, ലോകത്തെ മുഴുവൻ ഒരു ഇടവയായി കണ്ടുകൊണ്ട് ഈ വലിയ ഇടവയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി സഭയെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് അർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടനയിലും ഈ വാക്യങ്ങളൊക്കെ വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ മഹത്വം എന്ത് എന്നുള്ളത് ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ ആപാല അല്ലെങ്കിൽ മലയാളികളായ ആപാലവൃദ്ധം ജനങ്ങളെയും ആകർഷിച്ചിട്ടുള്ള ഒരു കൊച്ചു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം പട്ടക്കാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ രണ്ട് വാക്കുകൾ ഇങ്ങനെയാണ്: പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്ന് തിരിയണം. പോരാ പോരാ, പാതിരിയാവാൻ തിരിയായി കത്തിയിരിയണം. പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്ന് തിരിയണം. പോരാ പോരാ, പാതിരിയാവാൻ തിരിയായി കത്തിയിരിയണം. ശുശ്രൂഷാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞ് ഈ ധ്യാനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉണ്ട്, ഒരു ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന ആൾക്ക് ഒന്നാമതായി ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം,
പിതാവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം ഒരു വൈദികൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോ ടു നോ ദ മൈൻഡ് ഓഫ് ദി ക്രൈസ്റ്റ് ആൻഡ് ആക്ട് അക്കോർഡിംഗ് ഇറ്റ്. പിതാവിൻ്റെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഒരു നല്ല ശുശ്രൂഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 15:16 പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. You did not choose you, but I chose you and appointed you. അതുകൊണ്ട് ആരും പട്ടക്കാരായി ജനിച്ചിട്ടില്ല, ആരും പട്ടക്കാരായി ജനിച്ചവരുമല്ല. പട്ടം നൽകപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ തക്ക സമയത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയെ നാം കാണേണ്ടത് ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷയായി, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയായി കാണണം എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ സഭാപിതാവായ സെയിൻറ്റ് എഫ്രീം അദ്ദേഹത്തിൻ്റെ രചനയിൽ ഒരു പട്ടക്കാരനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നിനക്ക് ഊഹിക്കുവാൻ സാധിക്കുന്ന എല്ലാ ബഹുമാനങ്ങൾക്കും അധികാരങ്ങൾക്കും മുകളിലാണ് പുരോഹിതൻ്റെ സ്ഥാനം. എന്തുകൊണ്ടെന്നാൽ തൻ്റെ ദിവ്യസുതനെ തനിക്ക് കാഴ്ചവെക്കാനായി ദൈവം പുരോഹിതനെ തിരഞ്ഞെടുത്തുവെന്ന് ആ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉണ്ട് ഈ ഒരു മഹത്വമുള്ള ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, അത് ശ്രേഷ്ഠമായി മാറുന്നത് അധികാരം അടിച്ച് ഏൽപ്പിക്കുന്നതിലൂടെയല്ല, ഒരുപാട് പ്രകടനം കാണിച്ചിട്ടല്ല, ഒരു നല്ല മനുഷ്യൻ ആകുന്നതിലൂടെയാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ശുശ്രൂഷാസ്ഥാനവും നമ്മോട് പറയുന്നത് ഏറ്റവും മെച്ചമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനുഷ്യനായി തീരണം എന്നുള്ളതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ ഭാവത്തോടുകൂടെ ആ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ ശുശ്രൂഷ മഹത്വമുള്ളതായി തീരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിവിടെ നടക്കുന്ന ശമാശപ്പട്ടംകുടിയിൽ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ പോകുന്നത്. ഒന്നൊരു വെള്ള വസ്ത്രമാണ്, വെള്ളക്കുപ്പായം അവർക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന് ഇടക്കെട്ടാണ്, മറ്റൊന്ന് പുതിയ നിയമമാണ്. ഇതെന്താണ് നമ്മെ സൂചിപ്പിക്കുന്നത്? വെള്ളവസ്ത്രം ഒരു ഹൃദയശുദ്ധിയുടെ നിർമ്മലതയുടെ ഒരു വസ്ത്രമാണ്. അതുകൊണ്ട് ഈ പുറമേ കാണുന്ന നിർമ്മലതയ്ക്ക് ഒത്തവണ്ണം ഒരു ശ്രേഷ്ഠമായ ഹൃദയശുദ്ധിയോടുകൂടി ശ്രേഷ്ഠമായ ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെള്ളവസ്ത്രം നൽകുന്നത്. ശുശ്രൂഷയെ, ഏത് ത്യാഗപൂർണമായ ശുശ്രൂഷയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇടക്കെട്ട് എന്ന് പറയുന്നത്. പുതിയ നിയമം നമുക്ക് നൽകുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടി, ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞ് ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റവും ഫലകരവും മഹത്വമുള്ളതായി മാറുന്നത് ഏറ്റവും ക്രിസ്തുവിനോട് അടുത്ത് ഇരിക്കുമ്പോഴാണ്. ഹൗ മച്ച് ക്ലോസർ ടു ഗോഡ്, അല്ലെങ്കിൽ ഏറ്റവും ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ മനസ്സ് അറിയുമ്പോഴാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആദ്യകാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ യു ആർ അനന്തമൂർത്തി കർണാടക സ്വദേശിയാണ്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മകൻ ഹൈസ്കൂളിൽ പ്രവേശിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് അവനൊരാഗ്രഹമുണ്ടായി, ഒരു പുതിയ ഷൂ വാങ്ങിക്കണം. അനേക നാളുകൾ തൻ്റെ അപ്പനോട് ഒരു ഷൂ വാങ്ങിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ഒരു ദിവസം അനന്തമൂർത്തി തൻ്റെ മകനെയും കൊണ്ട് സ്കൂട്ടറിൽ ചെരുപ്പ് ഈ ഷൂ വാങ്ങിക്കാനായി ഫുട്വെയർ ഷോപ്പിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്രയിലുടനീളം പുറകിലിരുന്ന തൻ്റെ കൊച്ചുമകൻ വേണ്ടത് റീബോക്ക് എന്ന കമ്പനിയുടെ ഷൂ ആണ്. ആ ഷൂവിൻ്റെ ഏറ്റവും പ്രധാന, അതിൻ്റെ നന്മ, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെയാണ് ഉടനീളം യാത്രയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കടയിൽ വണ്ടി അവിടെ ചെന്നു, അവരവിടെ പ്രവേശിച്ചു. ഉടൻ തന്നെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഷൂ എടുത്ത് ഉടൻ തന്നെ വന്ന് സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് വന്നു. അനന്തമൂർത്തി കൗണ്ടറിൽ വന്ന് ബില്ല് പേ ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ തൻ്റെ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ഈ ബില്ലിൽ കണ്ടത് 5,000 രൂപയാണ് റീബോക്ക് ഷൂവിന് അന്ന് കൊടുക്കേണ്ടത്. അദ്ദേഹം ആകെ വല്ലാതെ പ്രയാസപ്പെട്ടു. പേഴ്സ് എടുത്ത് തിരിച്ചും മറിച്ചും എല്ലാ ഭാഗവും നോക്കിയിട്ടും 1,000 രൂപ മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുകയുള്ളൂ. വല്ലാതെ കൗണ്ടറിൽ നിന്ന് വിഷമിക്കുന്ന തൻ്റെ അപ്പനെ കണ്ടപ്പോൾ മകന് മനസ്സിലായി ഇത് പറ്റുന്ന കാര്യമല്ല. ഒന്നും പറയാതെ തന്നെ അവൻ
സ്കൂട്ടറിൻ്റെ ആ പുറകിൽ നിന്ന് ഇറങ്ങി നേരെ ആ കടയിൽ വന്ന് ഷൂ എടുത്ത ഭാഗത്ത് തൻ്റെ ഷൂ അവിടെ വെച്ചതിന് ശേഷം മടങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നത്, അപ്പൻ്റെ ഹൃദയം അറിഞ്ഞ ഒരു മകനായിരുന്നു എൻ്റെ മകനെന്ന്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷാ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന നമുക്ക് വേണ്ടത്, നമുക്കെല്ലാവർക്കും വേണ്ടതും അപ്പൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പലപ്പോഴും നമ്മയൊക്കെ സ്വാധീനിക്കുന്നത് ഒരുപാട് മൂല്യങ്ങൾ, ലോകത്തിൻ്റെ മാർക്കറ്റിൻ്റെ മൂല്യങ്ങൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. മാർക്കറ്റ് പറയുന്നതിനൊപ്പിച്ച് നമ്മുടെ മാർക്കറ്റ് വർദ്ധിപ്പിക്കണം, നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കാനായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കാം. ഇവിടെ ലാഭവും നഷ്ടവും ഒരു കമ്മോഡിറ്റി വാല്യൂവിൽ ഇതിനെ കാണാൻ ശ്രമിക്കുന്നവർ കാണും, വല്ലാത്ത കോമ്പറ്റീഷനിൽ കാണാൻ ശ്രമിക്കുന്നവർ കാണും. ഒരുപാട് അൺസാറ്റിസ്ഫൈഡായി കംപ്ലൈനിങ് മിനിസ്ട്രി ആയി ചിലപ്പോൾ ചെയ്തു എന്ന് വന്നേക്കാം. ചിലപ്പോൾ ഇതൊരു വലിയ സ്ട്രാറ്റജി ഓഫ് സർവൈവൽ, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നിലനിൽക്കണം, അതിനുവേണ്ടി ഒരു പുത്തുരത്തിൽ ഈ ശുശ്രൂഷ ചെയ്ത് പോകുന്നവർ കാണാം. ഇവിടെയാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പിതാവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കണം ഒരു ശുശ്രൂഷൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, സ്വയം ശൂന്യമാക്കാനായിട്ടുള്ളൊരു സന്നദ്ധതയാണ് ഈ ശുശ്രൂഷയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വില്ലിങ്നെസ് എംപ്റ്റിയിങ് ടു വൺ സെൽഫ്, അല്ലെങ്കിൽ ഒരു പട്ടക്കാരൻ ഏറ്റവും സ്വയം ശൂന്യമാക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. പോരാ പോരാ, തിരിയായി കത്തി എരിയണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പട്ടക്കാരനെക്കുറിച്ച് നമ്മൾ നിർണയിക്കുമ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യം, മുൻപിൽ നടക്കുന്നവനാണ് ഒരു പട്ടക്കാരൻ. ഒരു ആർമിയിൽ മുമ്പിൽ നടക്കുന്ന ആളിന് നമ്മൾ പറയുന്നത് ഇൻഫൻട്രി ഫോഴ്സ് എന്നാണ്. മുമ്പിൽ നടക്കുന്ന ആൾക്ക് എപ്പോഴും അപകടം വളരെ അധികമാണ്. ഏത് സമയത്തും യൂണിഫോമിലാണ് നടക്കുന്നതെങ്കിലും അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ, വീണു പോകാതെ സൂക്ഷ്മതയോടെ, കർത്താവിൻ്റെ ത്യാഗപൂർണമായ ശുശ്രൂഷ ഏറ്റെടുക്കിച്ച് ജീവിക്കേണ്ടവരാണോ എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 17:2 പറയുന്നത്, ലോർഡ് ഓൾ മൈറ്റി അപ്പിയർ ടു ഏബ്രഹാം, ഐ എം ഗോഡ് ഓൾ മൈറ്റി, വോക്ക് ബിഫോർ മീ ആൻഡ് ബ്ലെയിംലെസ്. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മോടും പറയുന്നൊരു വാചകമായി കാണണം എന്ന് ഞാൻ ഓർക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22:8 പറയുന്നത്, ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ ഹിംസെൽഫ് ദ ലാം ഫോർ ബേൺഡ് ഓഫറിങ് മൈ സൺ, സോ ദേ വെന്റ് ബോത്ത് ഓഫ് ദം ടുഗദർ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി ഒഴുക്കും. അവർ ഒന്നിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് യാത്ര ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10:45 പറയുന്നത്, മനുഷ്യൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നിരിക്കുന്നത്. സൺ ഓഫ് മാൻ കെയിം നോട്ട് ടു ബി സേവ്ഡ് ബട്ട് ടു സേർവ് ആൻഡ് ഗീവ് ഹിസ് ലൈഫ് ആസ് എ റാൻസം ഫോർ മെനി. യോഹന്നാൻ്റെ സുവിശേഷം 10:11 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ദ ഗുഡ് ഷെപ്പേർഡ് ലേസ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ ഹിസ് ഷീപ്പ്. അതുകൊണ്ട് ജീവൻ ഹോമിച്ചും ജീവൻ നൽകുന്ന ശുശ്രൂഷ നിറവേറ്റുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. തിരിയായി കത്തിയിരിയുമ്പോൾ അനേകർക്ക് ഊർജവും അനേകർക്ക് ഉന്മേഷവും പകരുന്ന ഈ പകരുന്നതിലൂടെയാണ് ഈ ജീവിതം ശ്രേഷ്ഠമാകുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും തുടർന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ശമാശ സ്ഥാനത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷകളാണ്. നമ്മളിവിടെ വായിക്കുന്നത് ഒരു സഭയുടെ വലിയ ഉപദേശം അവലോകിയ വായിക്കാറുണ്ട്. ഒരു ശമാശ സ്ഥാനം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ പാലിക്കേണ്ടുന്ന സഭയുടെ ആഗ്രഹമാണ് അവിടെ പറയുന്നത്. തുടർന്ന് ആ ആഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ പൂർണ്ണമായും സമ്മതിച്ച് അപ്രകാരം ജീവിച്ചുകൊള്ളാമെന്നുള്ള ഉടമ്പടി, ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉള്ള പ്രത്യേക പുസ്തകത്തിൽ കുരിശ് വളച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ തിന്മയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതിൻ്റെ പ്രതീകമായി കുരിശിൻ്റെ ആകൃതിയിൽ തലമുടി വെട്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം അവരെ, ഈ പ്രിയപ്പെട്ടവരെ നിയോഗിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ സ്വയം ത്യജിക്കുന്നതിലൂടെയാണ് ഈ ശുശ്രൂഷയുടെ മഹത്വമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു പൂവിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പൂവിൻ്റെ ജീവിതം എത്ര സുന്ദരമാണ്, എല്ലാ ആളുകൾക്കും എത്രയോ കൗതുകം ഉയർത്തുന്ന കാണുവാൻ ഭംഗിയുള്ള സുന്ദരമായ പൂക്കൾ, ഇത് ആളുകൾക്ക് നല്ല സുഗന്ധം പരത്തുന്നു. എന്നാൽ സുഗന്ധമുണ്ട്, തേൻ കൊടുക്കുന്നു, സൗന്ദര്യം കൊടുക്കുന്നു, ഇതെല്ലാം നൽകിയിട്ടും കുറേ കഴിയുമ്പോൾ അതിൻ്റെ ദൗത്യം അവസാനിച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞ് ആ ഇതിൽ താഴെ വീണ് ഇല്ലാതെയായി ഈ ഭൂമിയോട് അലിഞ്ഞില്ലാതെയായി തീരുകയാണ്. ഈ ശുശ്രൂഷ അങ്ങനെയാണ്. കുറേ നാളത്തേക്ക് മാത്രം ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ ഈ ശുശ്രൂഷ നിറവേറ്റാൻ വന്നിരിക്കുമ്പോൾ നമുക്ക് തേനായി, നമുക്ക് സുഗന്ധമായി നിൽക്കുവാൻ കഴിയുന്ന സമയത്ത് നിന്ന് ഈ മണ്ണിനോട് അലിഞ്ഞില്ലാതായി തീരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഒരു ആചാരം പോലെ കുറേ ശുശ്രൂഷ ചെയ്ത് പൂർത്തീകരിക്കുകയല്ല, ജീവിതം ഒരു സുഗന്ധമായി ജീവിതം തുറങ്ങപ്പെടുന്നതിലൂടെ ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടെ ഈ ശുശ്രൂഷ ചെയ്യേണ്ടതിനെക്കുറിച്ച്, ലൈക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ക്രിസ്തുവിനെ പോലെ ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് താണ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശുശ്രൂഷയാണ്, ദൈവത്തിൻ്റെ മഹത്വം വിടിഞ്ഞ് ഭൂമിയിൽ നമ്മോടൊപ്പം ആയിത്തീർന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ശമ്മാശ സ്ഥാനമായാലും കശീശ സ്ഥാനമായിരുന്നാലും അതിൻ്റെ ഉയർന്ന ഏത് സ്ഥാനമായിരുന്നാലും അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് താണു വരുമ്പോഴാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഒരിക്കലും ഒരു അസെൻഡിങ് ഓർഡർ അല്ല, ഒരു ഡിസെൻഡിങ്ങാണ്. ഏറ്റവും അധികം താഴോട്ട് വരുമ്പോഴാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറുന്നത് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിൽ മാസ്റ്ററാകാൻ ഒരുപാട് ആളുകളുണ്ട്, എന്നാൽ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് മിനിസ്റ്ററാകാൻ വേണ്ടിയാണ്, ശുശ്രൂഷകൻ ആകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മാറണം. ഇന്ന് വല്ലാതെ പൊങ്ങച്ച സംസ്കാരം കൂടിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യർക്ക് ആദരവ് കൊടുക്കാൻ മടി കാണിച്ചുകൊണ്ടിരിക്കുന്നു, പ്രായമുള്ളവരെ ബഹുമാനിക്കാനുള്ള മനസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ശുശ്രൂഷയിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസെൻഡിങ് ഓർഡറാണ്. കുറച്ചുകൂടെ പുറകിലോട്ട് വരുമ്പോൾ, കുറച്ചുകൂടെ താണതാണ് വരുമ്പോഴാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറുന്നത് എന്ന് ഉറപ്പുപ്പെടുത്തുകയും ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. ഇന്ന് നാം പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ. ഫുൾട്ടൺ ജഷീൻ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ രചനയിൽ പട്ടക്കാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹമാണ് പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രീസ്റ്റ്ഹുഡ് ഈസ് നോട്ട് ആൻ ഓക്കുപ്പേഷൻ ബട്ട് ഇറ്റ് ഈസ് എ വൊക്കേഷൻ. പ്രീസ്റ്റ് ഈസ് നോട്ട് ടു ലിവ് ബൈ ഹിസ് വൊക്കേഷൻ ബട്ട് ടു ലിവ് ഫോർ ഹിസ് വൊക്കേഷൻ. ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രത്യേകമായൊരു ദൗത്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർ എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിനെ നിലനിർത്തട്ടെ. ഈ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നത് കർത്താവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. ഈ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നത് സ്വയം ഇല്ലാതെയായി, എരിഞ്ഞ് ഇല്ലാതെയായി തീരുമ്പോഴാണ്. ആ ഒരു അനുഭവത്തിലൂടെ ഈ ശുശ്രൂഷാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന, ഇന്ന് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരും പ്രവേശിച്ചവരും ക്രിസ്തുവിൻ്റെയൊക്കെ രാജകീയ പുരോഹിത വർഗമെന്നുള്ള നിലയിൽ നാം എല്ലാവരും അത്തരങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിറവേറ്റുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അപ്രകാരമുള്ളൊരു ശ്രേഷ്ഠ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും അതുകൊണ്ട് പാടുന്നൊരു പാട്ടുണ്ട്: ശംശാനാസ്ഥാനത്തേനായി വന്നോരീ നിന്ദാസരെ നീ, ഉന്നത പദവിയിൽ നിർമ്മലരായി എന്നും കാത്തിടണമേ നീ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് അവിടുത്തെ സഭയെ പണിയുന്നവനും കാലാകാലങ്ങളിൽ അതിന് ശുശ്രൂഷകരെ നിയമിച്ചാക്കുകയും ചെയ്യുന്നവനാണ് എന്നുള്ളത് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനത്തെ ഒരുക്കുന്ന സഭയിലൂടെയുള്ള വിവിധ നിയോഗങ്ങൾക്കായിട്ട് നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ഇന്ന് ഈ ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് കർത്താവിൻ്റെ തിരുസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി രണ്ട് സഹോദരന്മാരെ, പ്രിയപ്പെട്ട രജീഷിനെയും റിജോയെയും കർത്താവെ ഇന്ന് നിയോഗ ശുശ്രൂഷയിലൂടെ അവിടുത്തെ സഭയിൽ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഒരുക്കപ്പെടുന്നതായ ഈ പ്രത്യേക നിയോഗത്തിൽ
പങ്കുചേരുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് വിളിച്ചാക്കുന്ന ശുശ്രൂഷ ഏത് രീതിയിലാണ് ഞങ്ങൾ നിറവേറ്റേണ്ടത് എന്നുള്ളത്, അത് എപ്രകാരമുള്ള ശുശ്രൂഷയാകുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ഈ നിയോഗ സ്ഥാനത്തേക്ക് പ്രവേശിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിലൂടെ വേണ്ടി ഞങ്ങൾക്കിന്ന് പ്രിയപ്പെട്ട അച്ഛനിലൂടെ ലഭിച്ചതായ അനുഗ്രഹീതമായ ദൂതിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ശുശ്രൂഷയെ നിലനിൽപ്പാൻ ഈ പ്രിയനിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇത് ഉന്നതങ്ങളിലേക്ക് ഉയരുന്ന ഒരു ശുശ്രൂഷയല്ല, താണിറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ശൈലിയിൽ നിറവേറ്റപ്പെടേണ്ട ശുശ്രൂഷയാണ് എന്നുള്ളത് ഓർക്കുന്നതിനും ഞങ്ങൾ ഞങ്ങളെ തന്നെ ശൂന്യമാക്കുന്ന അനുഭവത്തിലൂടെ, സ്വയം വെറുമയാക്കുന്ന അനുഭവത്തിലൂടെ, ദൈവേനത്തിൽ സങ്കടമായുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ നിരന്തരം ഒരുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ സഭയ്ക്കായി സ്തോത്രം കരയേറ്റുന്നു. സഭയിലൂടെ കാലാകാലങ്ങളിൽ അവിടുന്ന് വിളിക്കുന്ന ശുശ്രൂഷകർക്കായി നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും അവിടുന്ന് ഉപദേഷ്ടാക്കന്മാരായും കർത്താവെ ഓരോ സമയങ്ങളിൽ അവിടുന്ന് വിളിച്ച് വേർതിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ അഭിയോന്യ തിരുമേനിമാരെ ഓർത്ത് നിനക്ക് നന്ദി കരയേറ്റുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അടുത്തു വന്നിരിക്കുന്ന ദൈവജനത്തെ മുഴുവനായി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പട്ടത്തെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ശമാശന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സഭയിലൂടെ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ ഈ നാളുകളിൽ നിറവേറ്റുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടതായ ബലവും കൃപയും ശക്തിയും തരണമേ. ഇതിൻ്റെ മക്കളെ ഒരുക്കിക്കൊണ്ടുവന്ന അവരുടെ ഇടവുകൾക്ക് വേണ്ടിയും ഭവനങ്ങൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും വിവിധ രീതിയിൽ ഈ നാളുകളിലൊക്കെ പരിശീലനം നിറവേറ്റുന്നതിന് അവിടുന്ന് സാധിച്ചു തന്നിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഞങ്ങളെല്ലാവരും പങ്കുചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രിയപ്പെട്ടവർ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇന്നത്തെ ശുശ്രൂഷകളെ ആശീർവദിച്ച് ദൈവജനത്തെ അനുഗ്രഹത്തോടുകൂടെ പറഞ്ഞയക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷകളെ കൈക്കൊള്ളണമേ. കുംഭസാര പ്രാർത്ഥനയ്ക്കായിട്ട് നാം ഒരുങ്ങുകയാണ്. വിശുദ്ധ കുർബാന ശുശ്രൂഷ തുടരുന്ന അത്രേ. അതോടൊപ്പം മൂന്നാമത്തെ റോഷ്മയും ദൈവസുതർന്നമായിടുവാൻ എന്നുള്ള ഗീതത്തിന് ശേഷം എല്ലാവർക്കും സ്ഥാനങ്ങളിരിക്കാവുന്നതും ആ സമയത്ത് വിശുദ്ധ ശമാശ പട്ടംകൊടയുടേതായിട്ടുള്ള പ്രത്യേക ശുശ്രൂഷ ക്രമമനുസരിച്ചുള്ള ശുശ്രൂഷ എടുക്കുന്നതുമാണ്. ഈ ശുശ്രൂഷ മധ്യയുള്ള വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗിക്കുന്ന സമയത്ത് എല്ലാവരും ആ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം സത്യമായി നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേറ്റ് പറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് തൻ്റെ മക്കളും ഉപവാസികളും ആക്കി തീർക്കും എന്നുള്ളതാകുന്നല്ലോ. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഒരുങ്ങി വന്നിട്ടുള്ള എല്ലാവരും സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് സഭയെ നിശ്ചയിച്ചിരിക്കുന്നു. കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടുകൂടി പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടുകൂടിയും ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ പിന്നാലെ ഏറ്റിട്ടല്ലോ. സർവശക്തിയുള്ള ബാബാതമ്പുരാനെയും നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാം ജനിച്ച ഞങ്ങൾക്കു വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി മിശിഹാതമ്പുരാനെയും നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് നമ്പുരാനെയും നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിന് ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേയും എൻ്റെ ഹൃദയകളെ നിങ്കിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിക്കുന്നു. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും
നിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി. ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിൻ്റെ എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വൃദ്ധകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന്, എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്, എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമീൻ. സത്യമായി അനുദിപ്പിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സറിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും ബുദ്ധിജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നമ്മോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീൻ. സമാധാനവും സ്നേഹവും അനുഗ്രഹങ്ങളുടെ ഉറവുമായി വലിയവനും നിത്യനുമായിരിക്കുന്ന ദൈവമേ, നിന്റെ സഭയെ സമാധാനപ്പെടുത്തുകയും നിന്റെ കൃപയാൽ ഭൂലോകത്തെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമരം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നമ്മുടെ തലകളെ നാം മണക്കണം. കർത്താവേ, അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന നിന്റെ വലത്തെ ആവശ്യപ്പിച്ച് നിന്റെ സന്നിധിയിൽ തങ്ങളുടെ തലകളെ മണക്കിയിരിക്കുന്ന നിന്റെ ഇടയാരും ആരാധകരുമായവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. സഹോദരനെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടെ ദൈവഭക്തിയോടും കൂടെ എന്ന്
നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാണ് ബലി. നിരപ്പിലും സമാധാനത്തിലും അണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകാപുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹാടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിരിക്കുന്ന ഇടമായി ഉന്നതത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. രാജാതിരാജാവായ പിതാവായ ദൈവത്തെ പുത്രനോടും വിശുദ്ധ രൂഹായോടും കൂടെ വന്നിപ്പാനും സ്തുതിപ്പാനും ക്രോപന്മാരും ശ്രാപന്മാരും മൊത്തന്മാരും അദൃശ്യവും അസംഖ്യവുമായ സകലാക്രമങ്ങളും വർഗങ്ങളും സ്വർഗീയ സൈന്യങ്ങളും മുടങ്ങാത്ത വായുകൾ കൊണ്ടും അവർണനീയമായ ശബ്ദങ്ങൾ കൊണ്ടും ജയഘോഷത്തോടെ സ്തുതിച്ച് കീർത്തിക്കുന്നവനെ നാമം സ്തുതിക്കണം. തന്റെ സ്നേഹത്താൽ നമുക്ക് വേണ്ടി ജഡം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായി മനസ്സോടെ വെറുമയാക്കപ്പെടുകയും ജഡത്തിൽ കഷ്ടപ്പെടുകയും ചെയ്ത കഷ്ടതകളുടെ ആ രാത്രിയിൽ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്തു സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷ്യം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്തു. തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിങ്ങൾ അർത്ഥിതായ കാസായെയും അവനെടുത്തു സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ ധനികർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നുള്ളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പാപികളും കുറ്റക്കാരുമാണ് നിന്റെ അടിയരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ സകല വ്യാപാരത്തെയും ഭയങ്കരവും മഹത്വമുള്ളതുമായ എന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് ഏതുവായി ഞങ്ങൾ നടുങ്ങി വരച്ച് നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്ത് ദേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയേണമേ. അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ രൂഹാ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തമായിരിപ്പാൻ പരിശുദ്ധ രൂഹാ
അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന്റെ അവകാശികളും പുതിയ ജീവനിൽ ശുദ്ധിമാന്മാരോടുകൂടെ സന്തോഷിക്കുന്നവരുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകാപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇനി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തായും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിമാർ ഗുരുലോസ് ജോസഫ് മാർ ബർണബാസ് എന്നീ സഭകൻ മെത്രാപ്പോലിത്താമാരെയും തോമസ് മാർ തിമോത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാമാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സെഫാനോസ് തോമസ് മാർ ടീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ഷമ്മാശന്മാർ മുതലായി പട്ടത്തുതിർത്ത എല്ലാവരെയും സന്യസ സുവിശേഷർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേലയുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവ് എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിലെ അധ്യക്ഷക്കും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാനും അറിവും നന്മയുള്ള വിശാല മനസ്സ് സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. ഭൂമിയിലുള്ള സകല വംശത്തിനും ഭാഗ്യത്തിനും യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യാ മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും സ്ലിഹന്മാരെയും അറിയിപ്പുകാരെയും യുവൻ ഗ്രസ്ഥന്മാരെയും സഹോദരന്മാരെയും മൗദയന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ിലും എഫസോസിലും ഉണ്ടായ മൂന്ന് സുനഗദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നിയോർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുമേശയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Thank you.
പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവന് വിസ്തുള്ള തന്റെ റൂഹായ നാം സ്തുതിക്കുകയും ചെയ്യണം. ഈ സമയം നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങളെയും വിവരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ സർവശക്തനായിട്ടുള്ള ജീവന്റെ ഉടയവനായിട്ടുള്ള നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് യാചിക്കാം. മറ്റാരുടെയും പറയുവാൻ കഴിയാത്ത മനുഷ്യകരങ്ങൾക്ക് സഹായിപ്പാൻ കഴിയാത്തതായിട്ടുള്ള നമ്മുടെ ഒട്ടനവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവ മുൻപിൽ നമുക്ക് നിർത്തി വെക്കാം. ഇവിടെ രോഗികളായിരിക്കുന്നവരെ നമ്മൾ ഓർക്കാം. ക്ഷീണാവസ്ഥകളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യത്യസ്ത ആവശ്യങ്ങളുടെ മുഖത്തിരിക്കുന്നവരെ ഓർക്കാം. നമ്മോട് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടവരെയും വിവരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കാം. തിരുസഭയ്ക്കായിട്ട് യാചിക്കാം. തിരുസഭയുടെ ശുശ്രൂഷയ്ക്കായി വ്യത്യസ്ത കാലയളവുകളിൽ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഇതിനുതകുന്നതായിട്ടുള്ള വ്യക്തികളെ വിളിച്ചാക്കുന്നുവല്ലോ. ഇന്ന് സഭയുടെ ശംശാനാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള രണ്ട് പേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങളാൽ തങ്ങളേറ്റെടുക്കുന്ന ആ ജോലി, ചുമതല, ഉത്തരവാദിത്വ നിയോഗം ഏറ്റവും ഫലദായകമായിട്ട് ചെയ്യുവാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് യാചിക്കാം. അവരെ പ്രാരംഭിക്കതായുള്ള കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഈ സമയങ്ങളിലൊക്കെ സഭയുടെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് പ്രവേശിച്ച എല്ലാവരെയും ഓർത്ത് യാചിക്കാം. തിരുസഭയ്ക്കായിട്ട് അപേക്ഷിക്കാം. മൃത്തമസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉൾത്തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സമയമാകുന്നുവല്ലോ. ദൈവത പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവന്തമരാനെ നീടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എപ്പിസ്കോപ്പൽ ഇലക്ഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത നിർവഹിക്കപ്പെടുവാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് യാചിക്കാം. ദുരസഭാ സമൂഹങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മണിപ്പൂർ, ഹരിയാന തുടങ്ങിയ പ്രദേശങ്ങൾ കലാപപൂരിതം. ദേവന്ദമുരാൻ്റെ ഇടപെടലുണ്ടായി നിസ്സംഗത പിടിഞ്ഞ് അർത്ഥപൂർണമായിട്ടുള്ള രീതിയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ബന്ധപ്പെട്ടവർക്കിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവിധ രാഷ്ട്രങ്ങളെ ഓർക്കാം, രാഷ്ട്രത്തലവന്മാരെ ഓർക്കാം. എന്നിവനും കൈകോട് കുറച്ച് പിടിച്ച് മാനവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണം ഒരു ഒരുക്കണമെന്ന് യാചിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. വലിയവനും ബലവാനുമായ ദൈവമേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ദൈവികമായ ദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതേതുമായിട്ട് പിതാവേ നിന്നെ ഞങ്ങൾ മാത്രപ്പെടുത്തുന്നു. വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. തെളിഞ്ഞ ബോധത്തോടും നിഷ്കളങ്ക ഹൃദയത്തോടും ശരീരാവടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനേ ഞങ്ങൾ പാടി. സർവവല്ലവനും സ്വർഗസ്ഥനുമായ പിതാവേ ഞങ്ങൾ നമസ്കരിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടുവേ, രാജ്യം വരണമേ, വിശ്വാസികളുടെ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ ത്രിത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാമാദരവോടും ഭയഭക്തിയോടും കൂടിയേ സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധ രൂഹായികം
സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകാപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകൃഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ശ്മശാനസ്ഥാനികള് സഭാ ഭരണഘടന പ്രകാരം കൃത്യമായിട്ടുള്ള സമ്മതപത്രം വായിച്ച് സമർപ്പിക്കുന്നതാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ. മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപോലിത്ത അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത മുമ്പാകെ ശാന്തിപുരം ബദേൽ മാർത്തോമ ഇടവകയിൽ ശാന്തിപുരം ഭാഗം പ്രാർത്ഥനാ യോഗത്തിൽ ചിറവക്കാട്ട് വീട്ടിൽ ശ്രീ മത്തായി വർഗീസിൻ്റെയും ശ്രീമതി മോളിക്കുട്ടി വർഗീസിൻ്റെയും മകൻ രജീഷ് മാത്യു എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞാവാചകം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ശിമാശ സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന രജീഷ് മാത്യു ആയ ഞാൻ കാനോനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്ക് ആവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വിശ്വാസാചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേലധ്യക്ഷനായ മെത്രാപ്പൊലിത്തായുടെയും എപ്പിസ്കോപ്പമാരുടെയും ആജ്ഞാ അധികാരങ്ങളും ഭയഭക്തിപൂർവം ഞാൻ സമ്മതിച്ച് അനുസരിച്ച് നടന്നുകൊള്ളാമെന്നും ആയതിന് വ്യത്യാസം വരുത്തുകയില്ലെന്നും ഇതിനായി ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവം എന്നെ സഹായിക്കട്ടെ. എന്ന് ശാന്തിപുരം ബദേൽ മാർത്തോമ ഇടവകയിൽ ചിറവക്കാട്ട് വീട്ടിൽ ശ്രീ മത്തായി വർഗീസിൻ്റെയും ശ്രീമതി മോളിക്കുട്ടി വർഗീസിൻ്റെയും മകൻ രജീഷ് മാത്യു. സ്ഥലം കീഴ്വായ്പൂർ. തീയതി 10/8/2023. പേര് രജീഷ് മാത്യു. ഒപ്പ് മലങ്കര മാർത്തോമ സുറിയാനി സഭ. മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത മുമ്പാകെ മല്ലപ്പള്ളി മാർത്തോമ ഇടവകയിൽ മുരണി പ്രാർത്ഥനാ യോഗത്തിൽ വെള്ളാറ വീട്ടിൽ ശ്രീ ജോയ് വി മാത്യുവിൻ്റെയും ശ്രീമതി രാജമ്മ ജോയിയുടെയും മകൻ റിജോ മാത്യു ജോയ് എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞാവാചകം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ഷെമാഷ് സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന റിജോ മാത്തി ജോയ് എന്ന ഞാൻ കാനൂനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്ക് ആവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിലടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു.
മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിശ്വാസാചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേൽധ്യക്ഷനായ മെത്രാപ്പോലിത്തയുടെയും എപ്പിസ്കോപ്പമാരുടെയും ആജ്ഞാധികാരികളും ഭയഭക്തിപൂർവ്വം ഞാൻ സമ്മതിച്ചനുസരിച്ച് നടന്നുകൊള്ളാമെന്നും ആയതിനാൽ വ്യത്യാസം വരുത്തുകയില്ലെന്നും ഇതിനാൽ ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് മല്ലപ്പള്ളി മാർത്തോമ ഇടവകയിൽ വെള്ളാറ വീട്ടിൽ ശ്രീ ജോയ് വി മാത്യുവിൻ്റെയും ശ്രീമതി രാജമ്മ ജോയിയുടെയും മകൻ റിജോ മാത്യു ജോയ്, സ്ഥലം കീഴ്വായ്പൂര്, തീയതി 10/8/2023, പേര് റിജോ മാത്യു ജോയ് ഒപ്പ്. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സത്യ ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതിയും നാം എല്ലാവരുടെ മേലും എന്നേക്കും തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. മിശിഹായിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യമുള്ളവരും ആത്മീയ മക്കളും വലത്തേതിനടുത്ത അംഗങ്ങളുമേ നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നിങ്ങളിപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സേവയെങ്കിലും സാമ്യവും സദൃശ്യവുമില്ലാത്ത ഈ പദവിയെങ്കിലും അടുത്തു വരുവാൻ മനസ്സുള്ളവരായിരിക്കുന്നുവല്ലോ. എന്നാൽ ഈ ശ്രേഷ്ഠ പദവിക്ക് യോഗ്യതയില്ലാത്തവനായി ബലഹീനനും കുറവുള്ളവനുമായ നാമുഖാന്തരം വിലമതിക്കാൻ വഹിയാത്തതും തുല്യമില്ലാത്തതുമായ നൽവരം നിങ്ങൾ കൈക്കൊള്ളുന്ന ഈ സമയം നമ്മുടെ കർത്താവായ ശിമിശ്യായുടെ ജീവകരമായ രഹസ്യങ്ങളെക്കുറിച്ച് എത്രയും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ ഉയർന്ന പദവിയെ നിങ്ങൾ കൈക്കൊള്ളുവാനും അതിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ വിളിക്ക് യോഗ്യമാകുന്നതുപോലെയും വിരുദ്ധവും കുറ്റവും കൂടാതെ നടപ്പാനും എങ്ങനെ ന്യായമാകുന്നുവെന്ന് ഒന്നാമതായി നാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധ ശിഷ്യന്മാരോട് വിശുദ്ധേവൻ ഗേലിയോൻ മൂലം കൽപ്പിക്കുകയും ആ കൽപ്പന അവർ മുഖാന്തരം നാല് ഭാഗങ്ങളിലുള്ള സകല വിശുദ്ധ പിതാക്കന്മാരും മൽപ്പാന്മാരും പിന്തുടർന്ന് കൈക്കൊള്ളുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം തർക്കം കൂടാതെ ആദ്യമായി സത്യവിശ്വാസത്തെ ന്യായമാകുന്നു. ആയത് പിതാവും പുത്രനും പരിശുദ്ധ രൂഹയുമാകുന്ന ഏകദൈവമാം തൃത്വത്തിലുള്ള വിശ്വാസമത്രേ. നിങ്ങളുടെ ഈ വിശ്വാസ രഹസ്യത്തിലും പരസ്യത്തിലും വായികൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും ആയിരിക്കണം. തൃത്വത്തിൽ ഒരുവനായ പിതാവായ ദൈവത്തിൻ്റെ നിത്യവചനമായ താൻ തൻ്റെ ഗുഹയുടെ ഇഷ്ടപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി തൻ്റെ മനുഷ്യസ്നേഹത്താൽ കന്യമറിയാമിൽ വസിക്കുകയും അവളിൽ നിന്നും ജഡന്തരിക്കുകയും ചെയ്തുവെന്നും കന്യയിൽ താൻ വസിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗാസിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നിങ്ങൾ ഉച്ചത്തിൽ സമ്മതിച്ച് പറയണം. എൻ്റെ കരുണകൾക്ക് സ്തുതി. അവൻ പൂർണ്ണതയും പൂർണ്ണ മനുഷ്യനുമാകുന്നു. വീണ്ടും സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും സ്ലീഹന്മാരുടെ തലവനായ പത്രോ സ്ലീഹയെയും സ്തുതിജവാക്കപ്പെട്ട വിശ്വാസത്തെ മലബാറിലുള്ളവരായ നമുക്ക് പ്രസംഗിച്ച തോമസ് സ്ലീഹയെയും അവരുടെ സഖാക്കളെയും 72 അറിയിപ്പുകാരെയും മാറിഗ്നാത്യോസ് മുതലായ പൂർവന്മാരായ വിശുദ്ധപിതാക്കന്മാരെയും നിങ്ങൾ പിന്തുടരുകയും അവരുടെ പിന്നടിയിൽ നടക്കുന്ന ബലഹീനനും പാപിയുമായ നമ്മെ അനുസരിച്ചിരിക്കുകയും ചെയ്യണം. അജ്ഞാനികളോടും ക്ഷുദ്രക്കാരോടും സകല വേദവിപരീതികളോടും
സത്യവിശ്വാസത്തെ നിരസിക്കുന്ന മതത്യാഗികളോടും അവരുടെ ഉപദേശങ്ങളോടും ഒരിക്കലും നിങ്ങൾ ചേരുകയോ സഹായിക്കുകയോ ചെയ്യരുത്. നാം നിഷേധിക്കുന്നവരെ നിങ്ങൾ നിഷേധിക്കണം, നാം ത്യജിക്കുന്നവരെ നിങ്ങൾ ത്യജിക്കണം. നാം കൈക്കൊള്ളുന്ന സകലവും നിങ്ങൾ കൈക്കൊള്ളണം. നാം വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങൾ വിശ്വസിക്കണം. നാം ഏറ്റുപറയുന്ന പ്രകാരം നിങ്ങൾ ഏറ്റുപറയണം. വീണ്ടും നമ്മുടെ മക്കളെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദിവ്യ ശുശ്രൂഷയിൽ മടികൂടാതെയും തളർന്നു പോകാതെയും യോഗ്യമണ്ണം സ്ഥിരതയോടിരിക്കണമെന്ന് നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ മദ്യപാനത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശിയിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും വേദവിപരീതങ്ങളിൽ നിന്നും വൈശന്യത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും വ്യക്തിതുല്യമായ സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ കാത്തുകൊള്ളണമെന്നും നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇവയെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശപ്പെടുത്തുന്നില്ല എന്ന് മുൻപേ ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പോഴും നിങ്ങളോട് പറയുന്നുവെന്ന് ഭാഗ്യവാനായ പോലോ സ്ലിഹ പറയുന്നു. ഇവ ദൈവത്തിൻ്റെ വാതുക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നവയാകുന്നു. വീണ്ടും വിശുദ്ധ പോലോസ് പറയുന്ന എന്തെന്നാൽ ദൈവത്തിൻ്റെ പെട്ടക്കാരൻ തർക്ക പ്രിയനല്ലാത്തവനും ശണ്ടയിടാത്തവനും വഴക്കില്ലാത്തവനും കുറ്റമില്ലാത്തവനും സുബുദ്ധിയുള്ളവനും അടക്കമുള്ളവനും ക്രമമുള്ളവനും അതിഥി സ്നേഹമുള്ളവനും ഉപദേശിക്കുന്നവനും മദ്യപിക്കാത്തവനും അടിപ്പാൻ തന്നെ കയ്യെ ഓങ്ങാത്തവനുമായിരിക്കണം. അവൻ താഴ്മയുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ സകല വിശുദ്ധിയിലും അടക്കം ഒതുക്കത്തിലും വളർത്തുന്നവനുമായിരിക്കണം. എന്തെന്നാൽ തൻ്റെ സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാൻ അവൻ അറിയുന്നില്ലെങ്കിൽ ദൈവസഭയെ അവൻ എങ്ങനെ ഭരിക്കും? സാത്താൻ വന്ന ശിക്ഷാവിധിയിൽ വീഴാതിരിപ്പാൻ പുതു ശിഷ്യനായിരിക്കരുതേ. എന്നാൽ നിന്നയിലും സാത്താൻ്റെ കണിയിലും വീഴാതിരിപ്പാൻ പുറത്തുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ചവനുമായിരിക്കണം. ദൂഷണത്തിനും ശാപത്തിനും പിരാഗ്രവന്റെ വായ തുറക്കരുത്. ശത്രുവിനോടുള്ള പ്രതികാര ചിന്തയില്ലാത്തവനായിരിക്കണം. പലിശയിൽ നിന്ന് മതിപലിശയിൽ നിന്നും അകന്നിരിക്കണം. വിവാഹലോകത്തിൻ്റെ നേട്ടത്തെ ഭക്ഷിച്ചു കളയുന്നവയും അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരസിക്കപ്പെട്ടവയുമാകുന്നു. വീണ്ടും നമ്മുടെ മക്കളെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്നിരിക്കുന്ന സകല ജനത്തിന് വേണ്ടിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പക്ഷപാതത്തിലും അപേക്ഷയിലും നിങ്ങൾ ഉറ്റിരിക്കണം. പരദേശികളെയും ദരിദ്രന്മാരെയും നിങ്ങൾ സ്നേഹിക്കുകയും എല്ലാവരോടും സ്നേഹവും ഐക്യതയും സമാധാനവും ദീർഘക്ഷമയും അനുരാഗവും കൃപയും വിശ്വസ്തയും താഴ്മയും ക്ഷമയും ഔദാര്യമുള്ളവരായിരിക്കുകയും വേണം. ഇവ ആത്മാവിൻ്റെ ഫലങ്ങളാകുന്നു. ദൈവമുൻപാകെയുള്ള ശുശ്രൂഷയ്ക്ക് യോഗ്യരായും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നവരായും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ മുഖപ്രസാദത്തോടെ തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരുമായിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കുക. നാമോ നിങ്ങളെ സംബന്ധിച്ച എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവുള്ളവനുമായിരിക്കും. നാം എല്ലാവരും ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധ ദ്രോഹായിക്കും. സ്തുതികരേറ്റുമാറാകട്ടെ. വീണ്ടും നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ മുൻപാകെയും തൻ്റെ മാലാഖമാരുടെ മുൻപാകെയും കർത്താവിൻ്റെ പീഠത്തിന് മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ മുപ്പന്മാരുടെയും ഈ ജനത്തിൻ്റെയും മുൻപാകെയും നാം നിങ്ങളെ പരമേൽപ്പിച്ച സത്യവിശ്വാസത്തെ തർക്കം കൂടാതെ കാത്തുകൊള്ളുവാനായിട്ടും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നാമും നിങ്ങൾ നിൽപ്പാൻ തക്കവണ്ണം നിങ്ങളോട് നാം കൽപ്പിച്ചവയിൽ യാതൊരു ഭേദവും ചെയ്യാതെ ഇരിപ്പാനായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷിക്കായി ഈ പുസ്തകത്തിൽ സ്ലീബായുടെ അടയാളത്തെ നിങ്ങൾ വരയ്ക്കണം.
നമ്മുടെ വചനത്തെ നിങ്ങൾ ഭേദപ്പെടുത്തുകയോ നമ്മുടെ പ്രബോധനത്തെ നിങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നെങ്കിൽ ന്യായവിധി നാളിൽ ദൈവം നിങ്ങളെ വിധിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലാവസിപ്പാനായിട്ട് ഇപ്പോൾ നാം സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. ഇതായി കൽപ്പന മൂലം നാം മധ്യസ്ഥനായി നിന്ന് നിങ്ങൾ ദൈവത്തിന് വിനയവും മനസ്സിലുള്ളവരായിരിക്കാൻ ഉന്നതയും ശ്രേഷ്ഠവുമുള്ള ഈ പദവിയിലേക്ക് നാം നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലും ദൈവകോപം നിങ്ങളുടെ മേൽ വരാതെ ഇരിപ്പാൻ നിങ്ങൾ നിഗളികളും മത്സരക്കാരുമായിരിക്കരുതേ. കണ്ടാലും ഇപ്പോൾ ദൈവത്തിൻ്റെയും തൻ്റെ മലാഖമാരുടെയും മുൻപാകെയും വിശുദ്ധ രക്തസാക്ഷിക്കാരുടെ മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ജനത്തിൻ്റെ മുൻപാകെയും നാം നിൽക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവയിൽ നിങ്ങൾ യാതൊരു ഭേദവും ചെയ്യില്ലെന്ന് നിങ്ങളെക്കുറിച്ച് അവ സാക്ഷികളായിരിക്കും. നിങ്ങൾ ഭേദം ചെയ്താൽ നിങ്ങൾ അന്യരും തള്ളപ്പെട്ടവരും നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ ഉന്നത വൽവരത്തിൽ നകലപ്പെട്ടവരുമായിരിക്കും. ബലഹീനനും കുറവുള്ളവനുമായ നമുക്കോ നമ്മുടെ പിതാവായ മെത്ര പോലിത്തായിക്കോ നമ്മുടെ സഹോദരന്മാരായ മേൽപ്പെട്ടക്കാർക്കോ എപ്പിസ്കോപ്പന്മാർക്കോ പ്രതികൂലികളായി തീർന്നാൽ നിങ്ങൾ വിശുദ്ധ സഭയിൽ നിന്നും നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ രഹസ്യങ്ങളിൽ നിന്നും നിരസിക്കപ്പെട്ടവരും ഒഴിയാപ്പെട്ടവരും ആയിരിക്കും. തിന്മയ്ക്കും വഞ്ചനയ്ക്കും അശുദ്ധിക്കും നിങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും അപ്രകാരം ഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്നേഹന്മാരുടെ കാനോനാകളെയും നിങ്ങളെ പരമേൽപ്പിച്ച സത്യവിശ്വാസത്തെയും നിങ്ങൾ കാത്തുകൊള്ളണമെന്ന് അത്യുന്നതനായ ദൈവത്തെ സാക്ഷിയാക്കി നിങ്ങളോട് നാം കൽപ്പിക്കുന്നു. മഹിമയുള്ള ഈ സ്ലീമായുടെ അടയാളം നമുക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കുകയും നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിന്ന് നമ്മുടെ കൽപ്പനയെ ലംഘിക്കുന്ന ആ ദിവസത്തിൽ തന്നെ നിങ്ങളേറ്റിരിക്കുന്ന നൽവരത്തിൽ നിന്ന് നിങ്ങൾ അന്യരായി തിരികെയും ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നമ്മുടെ മക്കളെ ഇന്ന് നിങ്ങളെ പരമേൽപ്പിച്ച താലന്തിൻ്റെ ലാഭത്തോടും സന്തോഷത്തോടും കൂടെ തൻ്റെ മുൻപാകെ നിങ്ങളെയും പാപത്തിൻ്റെ സകല ന്യായത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ശിമിശിയായോട് ഇപ്പോൾ നാം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവം തൻ്റെ വലത്തുകൈ നീട്ടി നിങ്ങളെയും ആത്മീയമായി ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. മലങ്ക മിശിഹായുടെ തിരുസഭയിൽ ശുശ്രൂഷാസ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവായുടെയും തിരുനാമത്തിൽ ഈ തലമുടി കത്രിക്കപ്പെടുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകരുവായുടെയും തിരുനാമത്തിൽ തന്നെ. മശിഹയുടെ തിരുസഭയിൽ ശുശ്രൂഷാസ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെയും തിരുനാമത്തിൽ ഈ തലമുടി കത്രിക്കപ്പെടുന്നു. ഭസ്മോദാവോ പദരൂഹോഹയോ കാതിശോദനഹായോലോൽ
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമായ മിശ്യാതമ്പുരാനെ, വെടിപ്പുള്ളതും രഹസ്യത്തിനടുത്തതുമായ ഈ ശുശ്രൂഷയെ പൂർണ്ണമാക്കുവാനും ഞങ്ങൾ നിനക്ക് വിശുദ്ധാലയങ്ങളായി ഇരിപ്പാനും ദൈവീയ സാന്നിധ്യം ഞങ്ങളിൽ പാർപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ നിന്റെ ദാസന്മാരെ ആത്മീയമായി ശുശ്രൂഷയാൽ പൂർണ്ണതപ്പെടുത്തുകയും പരിപൂർണതപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവരും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുഹായി സ്തുതിപ്പാൻ കൃപ നൽകുകയും ചെയ്യുമാറാകണമേ. അരുണ്യത്തിൻ കടലായോൻ ദേവാദിയോ മാത്രം ദിനവും ശുദ്ധിക്കായി വിമല ഞങ്ങളുടെ ദാതാ വീടും കരുടല വിപാല തിരുസന്നിധിയിൽ കെഞ്ചുന്നു അൽവരമതിനാ സുദാ ദാസരിലർക്കും നൽകേണമേ നാവുകളാൽ സ്നേഹന്മാർ ജ്ഞാനികളായേ നിൻ കൃപയാൽ അതുപോലിവരെ തവ കൃപയാൽ ശുദ്ധീകൃതരാക്കി കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ചു സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും നിത്യം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അസൂയയില്ലാത്ത തന്റെ കൃപയാൽ സ്വർഗങ്ങളുടെ സ്വർഗങ്ങളിൽ മേലായുള്ള സഭകളെയും അഗ്നിമയന്മാരും ആത്മീയരുമായ ശുശ്രൂഷകന്മാരെയും തനിക്കായി നിയമിക്കുകയും ആദ്യമേയുള്ള ശ്രേഷ്ഠതയുടെ പ്രാബല്യത്തിൽ അവരെ പ്രശോഭിപ്പിച്ച് ശ്രേഷ്ഠമാക്കുകയും
തൻ്റെ ശ്രേഷ്ഠതയുടെ മഹത്വം സംക്ഷേപിക്കപ്പെടുവാൻ വകയാത്തതിനാൽ തൻ്റെ കത്തത്വത്തിന് യോഗ്യമാമണ്ണം ശുശ്രൂഷിക്കുന്നവരുടെ ദൃഷ്ടാന്തത്തെ വെടിപ്പോടെ ശുശ്രൂഷിക്കേണ്ടതിന് തൻ്റെ മനുഷ്യ സ്നേഹം നിമിത്തം തൻ്റെ വിശുദ്ധ സഭയിൽ പട്ടക്കാരെയും ഷമ്മാശന്മാരെയും സ്ഥിരപ്പെടുത്തി പൂർണ്ണമാക്കുകയും ചെയ്തു. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, നിന്റെ കത്തത്വത്തിന് യോഗ്യമായതുപോലെ നിന്റെ ശ്രേഷ്ഠയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേലും പട്ടക്കാരും ഷമ്മാശന്മാരുമായ എല്ലാ ദാസന്മാരുടെ മേലും നിന്റെ പരിശുദ്ധരുമായുടെ കൃപ ആവശ്യിക്കുമാറാകണമെന്ന് നിന്റെ കൃപയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നിന്റെ ദാസന്മാർക്ക് ശുശ്രൂഷാസ്ഥാനം കൊടുക്കുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും സ്തോത്രവും ബഹുമാനവും വന്ദനവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ശ്രേഷ്ഠമാക്കുന്നവനും സഭാസംബന്ധമായ ക്രമങ്ങളെ അലങ്കരിച്ച് ഉന്നതപ്പെടുത്തുന്നവനും ഞാനിരിക്കും എവിടെ എന്റെ ശുശ്രൂഷ അനുവദിക്കുമെന്ന് അരളി ചെയ്തിരിക്കുന്നതിനാൽ വെടിപ്പാലും വിശുദ്ധിയാലും ശുശ്രൂഷിച്ചുകൊണ്ട് നിന്റെ വിശുദ്ധ മദ്ബാഹായെ ബഹുമാനിക്കുന്നവരെ സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായി ആക്കിയവനും ശമ്മാശന്മാട് തലവനും വിശുദ്ധ രക്തസാക്ഷിക്കാരിൽ ആദ്യമായ സ്തേഫാനോസിനെ നിന്റെ കൽപ്പനകളെ പൂർണ്ണമാക്കുവാനായി കാണിച്ചവനുമായ മസിഹാതമ്പുരാനെ നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷാസ്ഥാനത്തിന്റെ ക്രമത്തിലേക്ക് അടുത്തു വരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസരെ നിന്റെ കർത്തൃത്വത്തിന്റെ ന്യായ പ്രമാണത്താൽ രാപ്പകൽ ധ്യാനിക്കുന്ന ശമ്മാശന്മാരായും ആത്മാവിന്റെയും ശരീരത്തിന്റെയും വെടിപ്പിനെ സമ്പാദിക്കുന്ന ശമ്മാശന്മാരായും ആത്മീയ ശക്തി ഇളവ് കൂടാതെ അവരിൽ വരുത്തുന്ന ശമ്മാശന്മാരായും ദൈവികമായ നിന്റെ മഹത്വത്തിന്റെ റൂഹായി കടുത്ത ദേവാലയങ്ങളായി കാണിക്കപ്പെടുന്ന ശമ്മാശന്മാരായും ഏവൻഗേലിയോൻ അടുത്ത ഓട്ടത്തെ ന്യായമായി നിവൃത്തിയാക്കുന്ന ശമ്മാശന്മാരായും ആത്മാവിലും ശരീരത്തിലും നിർമ്മലതയിലും വിശുദ്ധിയും ധരിച്ചിരിക്കുന്ന ശമ്മാശന്മാരായും സത്യവും പരിപൂർണവുമായ സ്നേഹം അവരിൽ കാണപ്പെടുന്ന സ്ഥിരമുള്ള ശമ്മാശന്മാരായും കർത്താവിന്റെ കൃപയെ നന്നേക്കും പാടുന്ന ശമ്മാശന്മാരായും ഏവൻഗേലിയോൻ അടുത്ത ഉപദേശങ്ങളെ താല്പര്യത്തോടെ ചെയ്യുന്ന ആ ശമ്മാശന്മാരായും റൂഹായിക്കടുത്ത കട്ടിവരാഹിനെ യോഗ്യമായും ഏവൻഗേലിയോൻ പ്രകാരവും ഇരട്ടിപ്പായി ആക്കുന്ന ശമ്മാശന്മാരായും ഉന്നതമാകുന്ന താഴ്മ കൊണ്ട് വിശുദ്ധ മദ്ബാഹായെ അലങ്കരിക്കുന്ന ശമ്മാശന്മാരായും സ്ലീഹായിക്കടുത്ത കൽപ്പന പോലെ ഭംഗിയുള്ള സാദൃശ്യം അവരിൽ കാണിക്കുന്ന ശമ്മാശന്മാരായും ദുഷ്ടതകളിൽ നിന്നും സകല വഞ്ചനയിൽ നിന്നും അവരുടെ നാവുകളെയും അധരങ്ങളെയും കാത്തുകൊള്ളുന്ന വലത്തേതിനടുത്ത ശമ്മാശന്മാരായും ഉത്തമാഭൃത്യന്മാരെ പോലെ സൽക്രിയകൾ അവരിൽ ഇരട്ടിപ്പാനായി കാണപ്പെടുന്ന വലത്തേതിനടുത്തവരും വിശ്വാസികളുമായ ശമ്മാശന്മാരായും പട്ടത്വ സംബന്ധമായും മദ്ബാഹായിൽ സംയോജിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളെ കഴിക്കുന്ന വലത്തേതിനടുത്ത ശമ്മാശന്മാരായും ഉപവാസത്തിലും പ്രാർത്ഥനയിലും താല്പര്യമുള്ള വലത്തേതിനടുത്ത ശമാശന്മാരായും വിശുദ്ധ റൂഹായുടെയും ശബ്ദത്താലുള്ള ദൈവിക നന്ദിനികളെ തങ്ങളെ കാണിക്കുന്ന വലത്തേതിനടുത്ത ശമാശന്മാരായും ദൈവസ്നേഹവും അതിഥി സ്നേഹവും സഹോദരിയ സ്നേഹവും അവരിൽ കാണപ്പെടുന്ന വലത്തേതിനടുത്ത ശമാശന്മാരായും യോഗ്യമായിരിക്കുന്നവയും നിന്റെ ദൈവത്വത്തിന്റെ
നിന്റെ ദൈവത്വത്തെ നിരപ്പാക്കുന്നവയുമായ കാര്യങ്ങളെ ഭംഗിയാവണ്ണം പ്രവർത്തിക്കുന്ന വലത്തേതിനടുത്ത ശമാശന്മാരായും നിന്റെ മഹത്വകാര്യങ്ങളെ സർവദാ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശമാശന്മാരായും ഇവരെ നീ ആക്കി തീർക്കേണമേ. നിന്റെ ഇഷ്ടത്തെ അനുസരിക്കുന്ന കാര്യങ്ങളിൽ സർവദാ ജാഗ്രതയുള്ളവരായിരുന്നു കൊണ്ടും ഞങ്ങളെല്ലാവരും ഇവരും യോഗ്യമായിട്ട് നിന്റെ വലത്ത് ഭാഗത്ത് നിലയ്ക്ക് അർഹതയുള്ളവരായി തീരുമാറാകേണമേ. നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കുമായി നിന്നെ അയച്ച വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും എല്ലാറ്റിലും പരിശുദ്ധനും നല്ലവനും വന്ദിക്കപ്പെട്ടവനും ജീവനെ ഉണ്ടാക്കുന്നവനും സാരാംശത്തിൽ നിനക്ക് സമത്വമുള്ളവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബകോൽ സുബാനിലവൽ ഓ കർത്താവേ, വിശുദ്ധ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ ദാസന്മാർക്ക് വേണ്ടി സൗരഭ്യവാസനയായി പ്രാർത്ഥനയെ നിന്റെ അരുണയുടെ ബഹുത്വത്തിന് ഞങ്ങൾ അണയ്ക്കുന്നു. ദൈവീമാരുടെ രഹസ്യങ്ങളുടെ സംബന്ധത്താൽ ഇവർ ശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. വിശ്വാസികളും ജ്ഞാനികളുമായ വീട്ടധികാരികളോടുകൂടെ മേലുള്ള വിളിയുടെ ദാനം ഇവർ കൈക്കൊള്ളുമാറാകണമേ. നിനക്ക് സ്തുതിയും സ്തോത്രം ഇവർ കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കും. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, മൂന്നാം അധ്യായം 8-13, നാലാം അധ്യായം 1-8 വാക്യങ്ങൾ. 1 Timothy 3:8-13, 4:1-8. അവണ്ണം ശുശ്രൂഷകന്മാർ കനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതരും എല്ലാറ്റിലും വിശ്വസ്തന്മാരും ആയിരിക്കണം. ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്ത കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്ത മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇവിടെ ഒന്നാമത്തെ പാഠം അവസാനിച്ചു.
അപ്പോസ്തലനായ പത്രോസ് ലിഖ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 4:1-19 ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായ മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായ ദൈവത്തിന് ഒത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബദ്ധരുമായിരിക്കും. സകലത്തിനു മുൻപേ തമ്മിലുറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം ക്രിസ്തുയേശു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുതോറും സന്തോഷിച്ചു കൊള്ളുവേൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങൾ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ പരമേൽപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ പാഠങ്ങൾ അവസാനിക്കുന്നു. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോലേ ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച് പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്നേഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. ശുദ്ധനിയായ മറിയാവിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശു മിശിഹാ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഇപ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ധനിയെ മാത്രമിരിക്കും, ചാകുന്നെങ്കിൽ വളരെ ഫലമുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നശിപ്പിക്കും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവർ നിത്യജീവനായി അതിനെ കാത്തുകൊള്ളും. ഒരുത്തൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അവനൊരു പിന്നാലെ വരട്ടെ, ഞാനിരിക്കുന്ന അവിടെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഒരുത്തൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ പിതാവിനെ ബഹുമാനിക്കും. ഇനിയും കുറഞ്ഞു വന്ന കാലം മാത്രം പ്രകാശം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. അന്ധകാരം നിങ്ങളെ പിടിച്ചടക്കാതിരിപ്പാൻ തക്കവണ്ണം പ്രകാശം നിങ്ങൾക്കുള്ളതോളം നടപ്പീൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ലല്ലോ. നിങ്ങൾ പ്രകാശത്തിന് മക്കളാകുവാൻ തക്കവണ്ണം പ്രകാശം നിങ്ങൾക്കുള്ളിടത്തോളം പ്രകാശത്തിൽ വിശ്വസിപ്പീൻ. ഇപ്പോൾ മനുഷ്യൻ്റെ പുത്രൻ മഹത്വപ്പെട്ട ദൈവം അവനിൽ മഹത്വപ്പെട്ടു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള
ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നതിനാൽ എല്ലാവരും അറിയും. ആകയാൽ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് കൊടുക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനവൻ തിരുവാസം സീന മലമേലുറപ്പേച്ച് അതിശുദ്ധി വരുതിയമോ സംഭാഷണം പ്രവാചകരിൽ നന്നായി
കർത്താവും ആമോദനത്തിനുള്ള മാമോദീസ കർത്താവ് ഇവിടെ അടുത്ത് വന്ന് നിന്റെ സ്വർഗീയദാനത്തിനായി നോക്കി പാർക്കുന്ന ഈ നിന്റെ അടിയാരെ ഷെമാസന്മാരായി നീ കൈകൊണ്ട് പൂർണ്ണമാക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്നെ നോക്കി വിളിക്കുന്ന എല്ലാവർക്കും നീ ദൈവാനും അനുഗ്രഹങ്ങൾ വളരെയുള്ളവനുമാകുന്നു. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശ്രുഹായുടെയും ആധിപത്യം ശക്തിയുള്ളതുമാകുന്നു. എല്ലായ്പ്പോഴും നമ്മുടെ കുറവുകളെ നികത്തുന്നവൻ നികത്തുന്ന നമ്മുടെ കർത്താവേശംശിയായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്താലും വിശുദ്ധാരൂഹായുടെ ശക്തിയാലും ഇവിടെ അടുത്ത് വന്നിട്ടുള്ളവരും ഭയത്തോടും വിറയലോടും സത്യവിശ്വാസത്തോടും കൂടെ വിശുദ്ധ മദ്ബാഹായുടെ മുൻപാകെ അവരുടെ കഴുത്തുകളെ കുനിച്ചിരിക്കുന്നവരും അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനായുള്ളവയെ നിങ്ങളിലേക്ക് തങ്ങളുടെ വിചാരങ്ങളുടെ കണ്ണുകളാൽ നോക്കി നിന്റെ സ്വർഗീയ ദാനത്തിനായി കാത്തിരിക്കുന്നവരുമായി ഇവരെ കാത്തുകൊള്ളുമാറാകട്ടെ. മശിഹയെ സ്നേഹിക്കുന്നതും മശിഹയാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്ലീഹയുടെ സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് ഷെമാസരായിരിപ്പാൻ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് ഷെമാസന്മാരുടെ പദവിയിലേക്ക് മിശിഹയുടെ കൃപ റജീഷ് മാത്യുവിനെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. മശിഹയെ സ്നേഹിക്കുന്നതും മശിഹയാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്ലീഹയുടെ സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് ഷെമാശായിരിപ്പാൻ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് ഷെമാസന്മാരുടെ പദവിയിലേക്ക് മെസ്സിയായുടെ കൃപ റിജോ മാത്യു ജോയെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. ഇവിടെ അടുത്തു വന്നിരിക്കുന്ന ഇവർ ഭയത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ റൂഹായുടെ കൃപയും അധിവാസവും ഇത് മുതൽ എന്നേക്കും ഇവരുടെ മേൽ വരുവാനായി നാം എല്ലാവരും പ്രാർത്ഥിച്ച ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ചൊല്ലണം. സർവശക്തിയുള്ള കർത്താവേ, നിന്റെ കൃപയാൽ ഇവിടെ അടുത്ത് വന്ന് പ്രകാശരാകുവാൻ കാത്തിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന്മാരെ നീ കൈക്കൊള്ളണമേ. വിശുദ്ധ റൂഹായുടെ നൽവരം ഇവരുടെ മേൽ പകരണമേ. നീ സത്യദൈവമാകുന്നുവെന്നും സകലരും നിന്നോട് ചേർന്ന് വരുവാൻ നീ ആഗ്രഹിക്കുന്നുവെന്നും അറിവാൻ തക്കവണ്ണം നല്ലവനായ നിന്നോട് ഇവർ ചേർന്നിരിപ്പാൻ ഇവർക്ക് കൃപ നൽകണമേ. അറിവോടും വിശുദ്ധിയോടും കൂടെ നിന്നെ ആരാധിപ്പാനും അവർ മൂലം നിന്നോട് സംയോജിപ്പിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കഴിപ്പാനും ഇവരെ നീ യോഗ്യത ഉള്ളവരാക്കണമേ. ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ ജനത്തെ കേൾക്കണമേ. നിന്റെ നൽവരം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ. സകലത്തെയും നിറയ്ക്കുന്ന നിന്റെ കൃപയാൽ നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റുഗായുടെയും നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. ഓ ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ റൂഹായി വല്ലോരോരുത്തരുടെ മേലും ഒന്നാമസിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹായുടെ ദാനത്തിൽ നിന്നിവരെ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ റൂഹായിക്ക നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇതേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു, പാറക്ലീത്തയാകുന്ന ആത്മാവേ, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, വിശുദ്ധ റൂഹായുടെ ദാനത്തിനും പറയപ്പെടുവാൻ വയ്യാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള നിന്റെ അതിശയങ്ങൾക്കുമായി
സകലത്തിൻ്റെയും ദൈവനായുള്ളവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ ദ്രോഹായി വല്ലോരോരുത്തരുടെ മേലും വന്നാമസിക്കണമേ. കർത്താവേ പരിശുദ്ധ ദ്രോഹയുടെ ദാനത്തിൽ നിന്നിവരെ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ ദ്രോഹായിക്കാ എന്നിനോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഏതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. പാരക്ലീത്തിയാകുന്ന ആത്മാവേ, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, വിശുദ്ധ ദാനത്തിനും പറയപ്പെടുവാൻ വഹിയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള നിന്റെ ദൈശ്യങ്ങൾക്കുമായി സകലത്തിൻ്റെ ഉടനായുള്ളവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ ദ്രോഹായി വല്ലോരോരുത്തരുടെ മേലും ഒന്ന് ആവശ്യിക്കണമേ. കർത്താവേ പരിശുദ്ധ ദ്രോഹയുടെ ദാനത്തിൽ നിന്നിവരെ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ ദ്രോഹായിക്കാൻ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ദേവദുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. പാരക്ലീത്തിയാകുന്ന ആത്മാവേ, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, വിശുദ്ധ ദ്രോഹാടദാനത്തിനും പറയപ്പെടുവാൻ വഹിയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള നിന്റെ ദൃശ്യങ്ങൾക്കുമായി സകലത്തിൻ്റെയും ഇടയനായുള്ളവേ നിനക്ക് സ്തുതി. തൻ്റെ സഭയെ പണിയുന്നവനും അതിനെ സ്ഥിരപ്പെടുത്തുന്നവനും തലമുറകൾ തോറും അതിൻ്റെ ഭരണത്തിനായി നിയോഗിക്കപ്പെടുന്ന തൻ്റെ വിശുദ്ധന്മാർ മുഖാന്തരം അതിൻ്റെ ന്യൂനതകളെ പരിഹരിക്കുന്നതുമായ ദൈവമായ കർത്താവേ, ഈ നിന്റെ ദാസനെ കടാക്ഷിച്ച് നിന്റെ വിശുദ്ധാത്മാവിൻ്റെ കൃപയുവിന്മേൽ അയക്കണമേ. വിശ്വാസവും സ്നേഹവും ശക്തിയും കൊണ്ടിവനെ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിന്റെ ശുശ്രൂഷകനായ സ്തേഫാനോസിന് നീ നൽകിയ കൃപ തന്നെ മേൽ ഇന്ന് ദാസന് നൽകണമേ. ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെടുന്ന കൃപ ലഭിക്കുന്നത് പാപികളായ ഞങ്ങളുടെ കഴിവപ്പ് മൂലമല്ല, ധന്യമായ നിന്റെ കരുണയുടെ വ്യാപാരങ്ങളാൽ അത്രേ. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുപ്പാനും നിന്റെ വിശുദ്ധ മന്ദിരത്തോട് ചേർന്നിരിപ്പാനും അഗണ്യമായി യാതൊന്നും ഞങ്ങൾ ചെയ്യാതിരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ ജനത്തിൻ്റെ പുരോഗമനത്തിനും അഭിവൃദ്ധിക്കുമായി അനിന്യ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമാറാക്കണമേ. ഇവർ നിന്റെ സഭയ്ക്കിടർച്ചയായി തീരരുതേ. നിത്യാനായവിതിരുന്ന് ഞങ്ങളിവനും വിടുതൽ പ്രാപിക്കുകയും നിന്റെ മന്ദിരത്തിൽ വെച്ച് പാപം ചെയ്തിട്ടുള്ളവരുടെ ഭയങ്കര പ്രതികാരത്തിൽ നിന്നും ഞങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. തൻ്റെ സഭയെ പണിയുന്നവനും അതിനെ സ്ഥിരപ്പെടുത്തുന്നവനും തലമുറകൾ തോറും അതിൻ്റെ ഭരണത്തിനായി നിയോഗിക്കപ്പെടുന്ന തൻ്റെ വിശുദ്ധന്മാർ മുഖാന്തരം അതിൻ്റെ ന്യൂനതകളെ പരിഹരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, ഈ നിന്റെ ദാസനെ കടാക്ഷിച്ച് നിന്റെ വിശുദ്ധാത്മാവിൻ്റെ കൃപയും എൻ്റെ മേലയക്കണമേ. വിശ്വാസവും സ്നേഹവും ശക്തിയും കൊണ്ടിവനെ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിന്റെ ശുശ്രൂഷകനായ സെഫാനോസിന് നീ നൽകിയ കൃപ തന്നെ മേൽ നിന്ന് ഇതിൻ്റെ ദാസൻ നൽകണമേ. ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെടുന്ന കൃപ ലഭിക്കുന്നത് പാപികളായ ഞങ്ങളുടെ കൈവപ്പ് മൂലമല്ല, ധന്യമായ നിന്റെ കരുണയുടെ വ്യാപാരങ്ങളാൽ അത്രേ. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ നിരീക്ഷിക്കണമേ. നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുപ്പാനും നിന്റെ വിശുദ്ധ മന്ദിരത്തോട് ചേർന്നിരിപ്പാനും അഗണ്യമായി യാതൊന്നും ഞങ്ങൾ ചെയ്യാതിരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ ജനത്തിൻ്റെ പുരോഗമനത്തിന് അഭിവൃദ്ധിക്കുമായി അനിന്യ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമാറാകണമേ. നിന്റെ സഭയ്ക്കിടർച്ചയായി തീരരുതേ. നിത്യനായ വിധിയിൽ നിന്ന് ഞങ്ങൾ ഇവനും വിടുതൽ പ്രാപിക്കുകയും നിന്റെ മന്ദിരത്തിൽ വെച്ച് പാപം ചെയ്തിട്ടുള്ളവരുടെ ഭയങ്കര പ്രതികാരത്തിൽ നിന്ന് ഞങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ മുൻപുകാരുടെ മുൻപാകെ ഹൃദയപിടിപ്പോടെ ഞങ്ങൾ നിന്നും കൊണ്ട് നീതിയുടെ പ്രതികാര ദിവസത്തിൽ ഈ നിന്റെ അടിയാരോടുകൂടെ ഞങ്ങളും അനുഗ്രഹങ്ങൾ കണ്ടെത്തുമാറാകണമേ. അനുഗ്രഹിക്കുന്നവനും മനസ്സല്ലുള്ളവനുമായ ദൈവം നീയാകയാൽ നിനക്ക് നിന്റെ പുത്രനും പരിശുദ്ധ രൂപായിരിക്കും
സ്തുതിയുമാധിപത്യവും യോഗ്യമായിരിക്കുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മലങ്കര സ്ലീഹയുടെ സിംഹാസനത്തിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് ശംസനായിരിക്കാൻ ഈ വിശുദ്ധ സഭയിൽ വെച്ച് റജീഷ് മാത്യു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. മലങ്കര സ്ലീഹയുടെ സിംഹാസനത്തിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് ശംസനായിരിക്കാൻ ഈ വിശുദ്ധ സഭയിൽ വെച്ച് റിജോ മാത്യു ജോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. സർവശക്തനായ ഞങ്ങളുടെ കർത്താവ്, സകലത്തിലും സകലത്തിനും വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള നിന്റെ വലിയ കൃപയ്ക്കായിട്ടും ഈ നിന്റെ ദാസന്മാർക്ക് വരം നൽകിയതിനായിട്ടും ഞങ്ങൾ നിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ച് പുകഴ്ത്തുന്നു. കർത്താവേ, വിപുലമായ നിന്റെ കരുണ നിമിത്തം ഞങ്ങളെ കേൾക്കണമേ. സകലത്തിനും പരിശുദ്ധനായ നിന്റെ ആത്മാവിൻ്റെ ആവാസത്താൽ ശുശ്രൂഷ സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന്മാരുടെ മേൽ നിന്റെ സംപ്രീതി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണമേ. നീ തെരഞ്ഞെടുത്ത് ഇവരെ ശുദ്ധീകരിച്ച് കൃപയിൽ വളർത്തേണമേ. ഇവർ പ്രാപിച്ച ദാരങ്ങൾ നിനക്കായി വർദ്ധിപ്പിപ്പാൻ ഇവർക്ക് കൃപ നൽകണമേ. സർവാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിൻ്റെ ദൃസ്തയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായിട്ട് തന്നെ സർവാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിൻ്റെ ദൃസ്തയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായിട്ട് തന്നെ സർവാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും വാഴ്ചയ്ക്കും ദൈവത്തിൻ്റെ രസപ്പെട്ട സമാധാനത്തിനും കെട്ടുപണിക്കുമായിട്ട് തന്നെ കനിവും നല്ല മനസ്സറിവും കരുണയുമുള്ള കൃപാകരനെ ഭാഗ്യമെഴും വൻ പദവിയെ സ്തോത്രം ശിഷ്യന്മാരാക്കിത്തീർത്ത് താക്കോൽക്കാരരുമാക്കിയതാ നിന്റെ സദാ തിരുവുള്ളമുണ്ടായടിയാർക്ക് തിരുവിധിയറകളുടെ താക്കോൽ ദാനം ചെയ്തങ്ങൾ കരുളാ ധന്യത നൽകുകയാൽ സ്തോത്രം അധികവരം തന്നടിയാരെ ദിവ്യഗണത്തിൽ ചേർത്തതിനാൽ പ്രത്യുപകാരം ചെയ്യുവാനി നിന്നരുളാലടിയാൽ നിന്നെ ശുദ്ധതയാൽ ശുശ്രൂഷിപ്പാൻ നിന്നെ അനുഗ്രഹമെങ്ങൾക്ക് തന്നതിനാൽ സ്തുതി കർത്താവേ ശംസാനാസ്ഥാനത്തിനോരീനിന്ദാസരനി ഉന്നത പദവിയിൽ നിർമ്മലരാ എന്നും കാത്തിടണമേ നീ മധുരസ്വരമായി പാടിടുവാൻ ഇവരിൽ വിവേകം വയ്ക്കണമേ പാപമകറ്റി പടിപടിയാ ഇവരെ ഉയർത്തുക കർത്താവേ നിത്യമുഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോരിവരാകണമേ നിൻ സഭയിൽ സാരികരാവാ ഇവർ
ഇവരെ വെടിപ്പാക്കിയിടുക നീ ബാബായാകിയ ദൈവമിവർ കരുണുക വേണ്ടിയ വിജ്ഞാനം സുതരാം ദൈവം താൻ ഇവരെ കാക്കണമേ വഴി പിഴയായി വാശായാകും ദൈവം തിരുസഭ തന്നിവർ ചെയ്യും ശുശ്രൂഷകളെല്ലാം സ്ഥിരമാക്കിയിടുക തിരുവരുളാ കർത്താവേ നിൻ കൃപയാലും കുരിശിലെ മരണാദികളാലും നിൻ പരികർമ്മികളെയുമെല്ലാം ശുദ്ധരെയും കാത്തിടണമേ നിൻ വലിമയ്ക്കായി നീ ഇവരെ പരിപാലിക്കവലങ്കയിൽ അവരിതം അവരുടെ കോട്ടയുമാ കനിവും നല്ല മനസ്സലിവും കരുണയുമുള്ള കൃപാകരനെ ഭാഗ്യമെഴുമ്പൻ പദവിയരുളിയോത്രം നഷ്ടാംഗതരാം ഞങ്ങളെ നിൻ ശിഷ്യന്മാരാക്കി തീർത്ത് താക്കോൽക്കാരരുമാക്കിയതാ നിൻ കരുണയ്ക്കുണമോ സുതലാ തിരുവുള്ളമുണ്ടായ അടിയാർക്ക് തിരുതിരിയറകളുടെ താക്കോൽ ദാനം ചെയ്തങ്ങൾ കരുണ ധന്യത നൽകുകയാൽ സ്തോത്രം അധികവരം തന്നടിയാരെ ദിവ്യഗണത്തിൽ ചേർത്തതിനാൽ പ്രത്യുപകാരം ചെയ്യുവാനീ മധ്യരിലാരു സമസ്തന്മാർ നിന്നരുളാലടിയാ നിന്നെ ശുദ്ധതയിൽ ശുശ്രൂഷിപ്പാ നിന്റെ അനുഗ്രഹം എങ്ങൾക്ക് തന്നതിനായി സ്തുതി കർത്താവേ ശംസാനാസ്ഥാനത്തിനായി വന്നോരി നിന്ദാസരനി ഉന്നത പദവിയിൽ നിർമ്മലരാ എന്നും കാത്തിടണമേ മധുരസ്വരമായി പാടിടുവാൻ ഇവരിൽ വിവേകം വഹിക്കണമേ പാപമകറ്റിൽ പടിപടിയാ ഇവരെ ഉയർത്തുക കർത്താവേ നിത്യമുഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോരിവരാകണമേ നിൻസഭയിൽ സ്ഥാനികരാവാ ഇവരെ വെടിപ്പാക്കിയിടുക നീ ബാവായാകിയ ദൈവമിവർ കരുണുക വേണ്ടിയ വിജ്ഞാനം സുതരാം ദൈവം താനിവരെ കാക്കണമേ വഴി പിഴയായി വാഗൂദീശായാകും ദൈവം തിരുസഭ തന്നിവർ ചെയ്യും ശുശ്രൂഷകളെല്ലാം സ്ഥിതമാക്കിയിടുക തിരുവരുളാ കർത്താവേ നിൻ കൃപയാലും കുരിശിലെ മരണാദികളാലും നിൻ പരികർമ്മികളെയുമെല്ലാം ശുദ്ധരെയും കാത്തിടണമേ കാനിടണമേ കരുണയുടെ ബഹുത്വത്താൽ പ്രാർത്ഥന കേട്ട് യാചനകൾ നൽകി സൗമൻ കാലോ സൂര്യ ഉള്ളവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാ മക്കളോടെ കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും
പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ശബ്ദം
ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിന്നേക്കുള്ള ദുഃഖത്തിനുമായി വരുവാനിക്കുന്നതിനുമായ ദേവത്ര പാവരിയാരം ചരിക്കുന്ന അതിൻ്റെ അകത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകേണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാമെന്നല്ലാത്തിൻ്റെ വലത്തെ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമെന്ന് നിനക്ക് തിരുസ്ലമോ പ്രസാദത്തിനുമായി ഗൽഗുത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവില്ലാത്ത തിരിശരി രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തുമാറാകേണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുമേശയുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വായിക്കുന്നേലും വേ കൈക്കൊള്ളുന്നവരും വേയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗൽഗുത്താലോചിച്ച് മുറിക്കപ്പെട്ട ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരീരം തിരുരക്തം ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മനസ്സുള്ള ഓർമ്മയ്ക്കായി സ്തോത്രത്തോടുകൂടി വേ കൈക്കൊള്ളുക.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരം, ഞങ്ങൾ പാനിച്ചതായ തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവധിക്കും പ്രതിഫലത്തിനുമായി തീരരുതേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷിക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ, നിന്റെ ഏകപുത്രന്റെ തിരുശരീര രക്തങ്ങളാകുന്ന ദൈവികമായ ദാനത്തിന് അയോഗ്യരായ ഞങ്ങളെ അർഹരാക്കുന്ന ഞങ്ങൾ നന്ദിയുള്ളവരായി നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിന്റെയും നിന്റെ വിശുദ്ധ രൂഹാടേയും തിരുവിശ്വത്താൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുകയും തൻ്റെ വിശുദ്ധ ശരീരം ഭക്ഷണമായും പാപപരിഹാരം ചെയ്യുന്ന രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകിയ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നെക്കുറിച്ചുള്ള ഭയഭക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. നിന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. കുറ്റമില്ലാത്ത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിരനാം പിതാവാം ദൈവത്തെയും നിന്റെ വിശുദ്ധ രൂഹായും ഇടപെടാ സ്തുതിക്കുവാനായിട്ട് തന്നെ. വിളിപ്പീൻ ഞാനുത്തരമരുളോ, മുട്ടുമ്പോൾ തുറന്നിടും ഞാൻ എന്നുള്ളൊരു നിൻ വാഗ്ദാനം ഞങ്ങളിൽ നിവർത്തിക്കണമേ. നീ ചിതറിപ്പോയവരെ കോട്ടി, ദൂരെ പോയവരെ ചേർക്കാ, തിരികുക തെറ്റിപ്പോയവരെ നൽകുകയാചിക്കുന്നോർക്കും കരുണ നിറഞ്ഞ പിതാവേ നൽ ആശീസുകളിൻ സാഗരമേ. ഞങ്ങൾ അണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. വാത്സല്യമുള്ളവരെ, പാപരിഹാരം ചരിക്കുന്ന കർത്താവിന്റെ അകത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നമ്പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മമദീസായൽ മുതൽ ഇടപെട്ടിരിക്കുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ ഘടകങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനം പാപിയുമായി ഉയർന്നാം നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം കണ്ടെത്തുവാൻ നിങ്ങൾ സന്തോഷിച്ച് അന്വേഷിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. വിശുദ്ധ ശമാശ വട്ടംകുട ശുശ്രൂഷയിൽ പ്രാർത്ഥനയോട് സംബന്ധിച്ച എല്ലാവരെയും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിനയ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ് അതിനുമേനി, സഹകാർമ്മികനായിരുന്നു അനുഗ്രഹിച്ച അഭിനയ ഡോക്ടർ
എബ്രഹാമാർ പൗലോസ് തിരുമേനി, വന്യ ദിവ്യ ശ്രീമാന്മാരായ വികാരി ജനറൽ അളച്ചന്മാർ, ജോർജ് സക്കറിയാപ്പി, ഡോക്ടർ ചെറിയാൻ തോമസ്, ജോർജ് മാത്യു, മാത്യു ജോൺ എന്നീ വികാരി ജനറൽ അച്ഛന്മാരോടും ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരോടും, പ്രിയ രജീഷിൻ്റെയും അതുപോലെ റിജോയുടെയും കുടുംബാംഗങ്ങളായി സംബന്ധിച്ചവരെയും, രണ്ടുപേരുടെയും മാതൃ ഇടവുകളിൽ നിന്ന് ഇടവാങ്ങളായി അവരുടെ സുഹൃത്തുക്കളായി പ്രിയപ്പെട്ടവരും ചാർച്ചക്കാരുമായിട്ട് സംബന്ധിച്ച എല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു. നേതൃത്വം നൽകിയ ഗായി സംഘത്തെ സന്തോഷം അറിയിക്കുന്നു. ലൈവ് സ്ട്രീം ചെയ്ത കാതോസ് മീഡിയ, DSMC, മറ്റ് ക്രമീകരണങ്ങളിൽ സഹകരിച്ച എല്ലാവരെയും ഇടവേളയുടെ പേരിൽ പ്രത്യേകമായിട്ട് സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ തുടർന്നുള്ള പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ശമാശന്മാരെ ഓർക്കാം. അവരുടെ യശീഷാപട്ടം കൊണ്ട ശുശ്രൂഷ ദൈവം അനുവദിച്ച് ഈ മാസം 22-ാം തീയതി ശാന്തിപുരം ബഥേൽ മാർത്തോമാപ്പള്ളി വെച്ച് നടത്തപ്പെടുന്നതാണ്. ശുശ്രൂഷയിലും പ്രാർത്ഥനയോടെ സംബന്ധിക്കുക, അവരുടെ പ്രാർത്ഥനയിൽ കരങ്ങൾ വഹിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട ശമാശന്മാർക്ക് ഈ സമയത്ത് നേരുകയാണ്. തുടർന്നുള്ള സമയത്ത് പ്രിയപ്പെട്ട അച്ഛന്മാർ അവർക്ക് അവരെ സഹോദര ഗണത്തിൽ നിന്നും ശമാശന്മാരുടെ ഗണത്തിലേക്ക് വിളിച്ചടുപ്പിച്ച് അവർക്ക് കൂട്ടായ്മ നൽകും. ബന്ധുക്കളുമായിട്ട് ചേർന്ന ഫോട്ടോ സെഷനുള്ള അവസരമുണ്ടായിരിക്കും. വന്നു ചേർന്ന എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പള്ളിയുടെ പാരിഷ് ഹോളാണ്, തൊട്ട് താഴെയാണ് പാരിഷ് ഹോള്. എല്ലാവരും തന്നെ വന്നിരായ വൈദികരും ക്ഷണിക്കപ്പെട്ട എല്ലാവരും അതിൽ സംബന്ധിച്ചിട്ട് പോകാവൂന്നും സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു. അച്ഛന്മാരുടെ കുടുംബാംഗങ്ങൾ അഭിയന്ന തിരുമേനിയോടൊപ്പം അച്ഛന്മാരോടൊപ്പം ഉള്ള ഫോട്ടോയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾ മുമ്പോട്ട് വന്ന് ഫോട്ടോയിൽ പങ്കിടണം എന്ന് അറിയിക്കുന്നു. Thank you.
കുടുംബാംഗങ്ങൾ വേഗത്തിൽ വന്നാട്ടെ. രജീഷിന്റെ കുടുംബാംഗങ്ങൾ, രമേശ് ശിമാഷിന്റെ, രജീഷ് മാത്യു ശിമാഷിന്റെ കുടുംബാംഗങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ. അതിനുശേഷം റിജോ ശിമാഷിന്റെ കുടുംബാംഗങ്ങൾ.